ിയപ്പെട്ടവർ ഭരണഘടനയും അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും സംസാരിക്കുമ്പം പാലിക്കേണ്ടതായിട്ടുള്ള കടുത്ത ഉത്തരവാദിത്വം നിലനിർത്തിക്കൊണ്ടാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് പരാമർശിക്കാം എന്ന് കരുതുന്നു നമുക്ക് നിർണയിക്കപ്പെട്ടിട്ടുള്ള വിഷയം ഭരണഘടനാ ഭേദഗതിയും രാഷ്ട്രത്തിൻ്റെ സുസ്ഥിരതയും എന്നുള്ളത് സ്വാഭാവികമായും ഇപ്പോഴത്തെ കാലിക സാഹചര്യത്തിൽ ഇങ്ങനൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ പെട്ടെന്ന് പോകാവുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് മിക്കവാറും ആളുകൾ പ്രതീക്ഷിക്കുന്ന അതിനെ സംബന്ധിച്ചായിരിക്കും പരാമർശിക്കുക എന്നുള്ളതാണ് തീർച്ചയായും അത് പരാമർശിക്കേണ്ടി വരും പക്ഷേ ഞാൻ കരുതുന്നത് അത് മാത്രം പരാമർശിച്ചു പോവുക എന്നുള്ളതല്ല മറ്റു ചില ഘടകങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൊണ്ട് ഈ വിഷയം അവതരിപ്പിച്ച് പോകാം എന്നാണ് അതിലൊന്ന് സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രസക്തമായി നടപ്പാക്കിയ ഒരു ഭരണഘടനാ ഭേദഗതി അത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് സംബന്ധിച്ചുള്ള രാജ്യത്തെ നിലവിലുണ്ടായിരുന്ന പരോക്ഷ നികുതി നിയമസമ്പ്രദായത്തിൽ ഗണ്യമായ മാറ്റം വരുത്തിക്കൊണ്ട് അതിൽ ഏഴ് പ്രധാനപ്പെട്ട നിയമങ്ങളെ സമാഹരിച്ച് ക്രോഡീകരിച്ച് ഒറ്റ നിയമമാക്കി മാറ്റിക്കൊണ്ട് അതിന് നിർദ്ദേശിക്കപ്പെട്ട തത്വം തന്നെ മുദ്രാവാക്യം തന്നെ ഒരു രാഷ്ട്രം ഒരു നികുതി എന്നതാണ് നമ്മുടെയെല്ലാം ശ്രദ്ധയിൽ ആ മുദ്രാവാക്യം വന്നതാണ് നാളതുവരെ ഉണ്ടായിരുന്ന വ്യത്യസ്തങ്ങളായ നികുതി നിർണയ സമ്പ്രദായം അതിൽ തന്നെ ആവർത്തിത സ്വഭാവത്തോടെ സംഭവിക്കുന്ന നികുതി നിർണയ സമ്പ്രദായം അത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ അവ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒറ്റ നികുതി സമ്പ്രദായം നടപ്പാക്കുന്നത് എന്നാണ് അതിന് നൽകിയ വിശദീകരണം ആ നിയമം രൂപപ്പെടുത്തി കുറച്ച് മുമ്പ് തുടങ്ങിയതാണ് അത് സംബന്ധിച്ച നിർദ്ദേശം നടപടികൾ എന്നാൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് എന്നറ ആ നിയമം പ്രാബല്യത്തിൽ വന്നു അങ്ങനെ വരുമ്പോൾ നമ്മൾ കണ്ടത് അതുവരെ നമ്മളോട് പറഞ്ഞ സാഹചര്യമല്ല സംഭവിക്കുന്നത് എന്നാണ് രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ആ സംസ്ഥാനങ്ങൾക്കും താഴെ ഭരണഘടനാപരമായി രൂപം കൊണ്ട തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നികുതി ഘടനയിൽ വലിയ സ്വാധീനവും പ്രത്യാഘാതവും സൃഷ്ടിക്കുന്ന ഒരു കേന്ദ്ര നിയമമായി ജി എസ് ടി നിയമം മാറുന്നു എന്നതാണ് ഭംഗി നാരായണ അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് നിയമം അംഗീകരിച്ച് പാർലമെൻറ്റ് പ്രസിഡൻറ്റിൻ്റെ അംഗീകരണത്തിനായി സമർപ്പിച്ച് പ്രസിഡന്റ് അത് ഔപചാരികമായ അനുമതി നൽകിക്കൊണ്ട് പ്രാബല്യത്തിൽ വരുന്ന സാഹചര്യത്തിലേക്ക് എത്തി എന്നാൽ അതിനെ തുടർന്ന് നാം കണ്ടത് പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ നിർവഹണത്തിൽ അതുവരെ പറഞ്ഞ അവസ്ഥ മാറുന്നു എന്നുള്ളതാണ് ഭരണഘടനാപരമായി നിലവിൽ വന്നതും നികുതി നിർണയത്തിനും നികുതി സമാഹരണത്തിനും നികുതിയുടെ പങ്ക് ലഭിക്കുന്നതിനും അർഹമായ ഭാഗം ലഭിക്കുന്നതിനും അവകാശങ്ങളുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും സമാഹരിക്കുന്ന നികുതിയുടെ യുക്തമായ വിഹിതം ലഭിക്കാൻ അർഹതയുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നികുതി വരുമാന പങ്കിനുള്ള സാധ്യത അടയ്ക്കുന്നു എന്നുള്ളതാണ് ആ നിയമത്തിൽ നമ്മൾ കണ്ടത് ഇപ്പോഴും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വേണ്ടത്ര കൃത്യമായി തിരിച്ചറിയാനും അതിന് പരിഹാരം നിർണയിച്ചു പോകാനും സംസ്ഥാനത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്ന സാഹചര്യം അതാണ് ഞാൻ സൂചിപ്പിച്ചത് എത്ര ഗൗരവതരമായ മാറ്റമാണ് നമ്മുടെ മേഖലയിൽ ഇത്തരത്തിലുള്ള നിയമ നിർമ്മാണം സൃഷ്ടിക്കുന്നത് എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത് രാജ്യത്തിൻ്റെ സുസ്ഥിരതയെ എങ്ങനെയാണ് ബാധിക്കുന്നത് രാജ്യത്തിന്റെ സ്ഥായിത്വത്തെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന കേന്ദ്ര സംസ്ഥാന തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ബന്ധം പാരസ്പര്യം എങ്ങനെയാണ് ഇവിടെ ശിഥിലമാകുന്നത് അത്തരത്തിൽ സംഭവിക്കുന്ന ശൈഥില്യം നമ്മുടെ രാഷ്ട്രത്തെ എങ്ങനെയാണ് പരിവർത്തനം ചെയ്യാൻ പോകും ഇതിനെ സംബന്ധിച്ച് എനിക്ക് ഗൗരവതരമായ സംശയങ്ങളും ആശങ്കകളും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു നിയമം സമീപകാലത്ത് വന്നത് ഏതാ പതിനാറാം ലോക്സഭ അവസാനിക്കുന്ന ഘട്ടത്തിന് തൊട്ടു മുമ്പ് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു നിയമം അത് ഇപ്പോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പിൽ പരിശോധനയ്ക്ക് വന്നിരിക്കുകയാണ് റിവ്യൂ ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് അന്തിമ തീർപ്പോ ഇടക്കാല തീർപ്പോ ഒന്നും അതിനെ സംബന്ധിച്ച് സുപ്രീം കോടതി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ന്യായാന്യായങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ പ്രതിപാദിക്കാൻ കഴിയത്തില്ല പക്ഷേ ആ നിയമം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് അതേതാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നോക്കത്തിലെ പത്ത് ശതമാനം പേർക്ക് വിദ്യാഭ്യാസ തൊഴിൽ രംഗങ്ങളിൽ പ്രത്യേക പ്രാതിനിധ്യം പരിഗണന അനുവദിക്കുന്ന പരിരക്ഷാവ്യവസ്ഥയാണ് നാളെ തുരെ നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നില്ല സാമൂഹ്യമായും സാംസ്കാരികമായും പിന്നോക്കം നിൽക്കുന്ന ആളുകൾ അവരുടെ ആ പിന്നാക്കാവസ്ഥ പരിഗണിച്ചുകൊണ്ട് അതിൽ നിന്ന് അവരെ മോചിപ്പിച്ച് ഒരു മുഖ്യധാരയിലേക്ക് അണിനിരത്തുന്നതിന് അനുഗുണമായിട്ടുള്ള വ്യവസ്ഥ എന്ന നിലയിലാണ് നാം ഈ പറയുന്ന പരിരക്ഷാത്മക വിവേചന തത്വം ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ച് ഏറെക്കാലമായി ഈ പരിരക്ഷാത്മക വിവേചനത്തെ സംബന്ധിച്ച് വിമർശനം ഉന്നയിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അത്തരം ഒരു പരിരക്ഷ തുടർച്ചയായി നൽകേണ്ടതില്ല ഒരു പ്രത്യേക കാലയളവിലേക്കാണ് ആ പരിരക്ഷാ ഭരണഘടനാ നിർമ്മാതാക്കൾ നിർദ്ദേശിച്ചത് കാലയളവ് കൊണ്ട് അത് നിർവഹിക്കാൻ കഴിഞ്ഞില്ല ആ ഭരണപരമായ നയപരമായ നിർവഹണപരമായ പാളിച്ച പുറത്തുവരാതിരിക്കുന്നതിന് വേണ്ടി അത് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി ആ പ്രത്യേക പരിരക്ഷാ വ്യവസ്ഥ വീണ്ടും തുറന്ന് നടപ്പാക്കുന്നതിനാണ് ശ്രമിച്ചത് അതിങ്ങനെ നൈനന്ദര്യത്തോടെ തുടരുന്നതിൽ അർത്ഥമില്ല എന്ന വാദം കുറേ കാലമായി നമ്മുടെ നാട്ടിൽ നിൽക്കുന്നതാണ് മറുഭാഗത്ത് ഒരു വാദമുണ്ട് അതെന്താണ് ഈ പറയുന്ന പ്രത്യേക പരിരക്ഷാ വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ പോലും അർഹരായ യുക്തരായ ആളുകൾക്ക് ഈ പരിരക്ഷ ലഭിക്കുന്നില്ല അവർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് പ്രധാന ധാരയിലേക്ക് വരുന്നില്ല എന്നുള്ള വിമർശനവും നിൽക്കുന്നു ഇത് രണ്ടും ഒരേ സമയത്ത് നിൽക്കുക പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ ഭരണഘടനാ ഭേദഗതി നൂറ്റി മൂന്നാം ഭരണഘടനാ ഭേദഗതി അതാണ് അവതരിപ്പിച്ചുകൊണ്ടാണ് അതിൻ്റെ കഴിഞ്ഞ ടൈമിലെ ഭരണം അവസാനിക്കുന്നത് സുപ്രീം കോടതിയുടെ മുമ്പിലേക്ക് അത് സംബന്ധിച്ചുള്ള ഹർജികൾ അതിൻ്റെ ന്യായാന്യായങ്ങളും അതിൻ്റെ ഭരണഘടനാ സാധുതയും പരിശോധിച്ചുകൊണ്ടുള്ള ഹർജികൾ വന്നെങ്കിലും കോടതി അക്കാര്യത്തിൽ ഒരു സ്റ്റേ പുറപ്പെടുവിക്കാൻ തയ്യാറായില്ല ആ നിയമം സ്റ്റേ ചെയ്യാൻ സന്നദ്ധമായില്ല അതിൻ്റെ ശരി തെറ്റുകൾ പരിശോധിച്ച് മെറിറ്റിൽ തീരുമാനിച്ചു കൊള്ളാം എന്ന നിലയിൽ ഗവൺമെൻറ് നോട്ടീസ് അയക്കുക മാത്രമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ആ നിയമം പിന്നീട് നിലവിൽ വരുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഇപ്പോഴും അത് അങ്ങനെ തുടരുകയാണ് ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അഗണ്യ മേഖലയിലേക്ക് തള്ളപ്പെട്ട ആളുകൾ അവരെ പരിഗണിച്ച് അവർക്ക് സാധുവായ ഒരു പരിഹാരം സാമൂഹ്യമായി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ നേരത്തെ പറഞ്ഞ പരിരക്ഷാത്മകമായ വ്യവസ്ഥ അതിനകത്ത് എഴുതി ചേർത്തു നിയമനീതിന്യായ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഈ പരിരക്ഷാത്മക വ്യവസ്ഥയെ തന്നെ പിന്നീട് കുറെക്കൂടി മൗലികമായി പരിശോധിക്കാൻ തയ്യാറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് നഷ്ടപരിഹാര വിവേചനമായിട്ട് പിന്നീട് വിശകലനം ചെയ്യപ്പെട്ടു കോമ്പൻസേറ്ററി ഡിസ്ക്രിമിനേഷനാണ് പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് വിളിക്കുന്നത് ഉചിതമല്ല നാളതുവരെ ഈ സമൂഹം ഈ ഗണത്തിൽപ്പെട്ട ആളുകളോട് പുലർത്തി വന്നിരുന്ന അവഗണനയ്ക്കും അവർ അനുഭവിച്ച തുടർച്ചയായിട്ടുള്ള നിരാകരണത്തിനും പരിഹാരം എന്ന നിലയിൽ നൽകുന്ന ഒരു ഉപാധിയാണ് ഈ വിവേചനം എന്ന് പിന്നീട് വിശദീകരിക്കപ്പെട്ടു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കുറേ കൂടി മുന്നോട്ട് പോയി ഇത്തരത്തിൽ നൽകുന്ന പരിരക്ഷ എന്നത് അല്ലെങ്കിൽ പരിഗണന എന്നത് ആരെങ്കിലും ഔതാര്യമായി നൽകുന്നതോ അല്ലെങ്കിൽ നഷ്ടത്തിന് പരിഹാരമായി ലഭിക്കുന്നതോ ആയി കണക്കാക്കേണ്ടതില്ല അത് ഈ ഗണത്തിൽ ജനിക്കുന്ന ആളുകളുടെ അവകാശമാണ് എന്ന നിലയിൽ പിന്നീട് അത് സ്ഥാപിക്കപ്പെട്ടു അത്തരത്തിലുള്ള വിശകലനം പിന്നീട് വന്നിട്ടുണ്ട് കോമ്പൻസേറ്ററി അല്ല അത് അവകാശമായി പരിഗണിക്കേണ്ടുന്ന വിവേചനമാണ് എന്ന് ആ തരത്തിൽ പരിഗണിക്കപ്പെടേണ്ടുന്ന ഈ വിവേചനപരമായ പരിരക്ഷയെയാണ് ഇന്ന് ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ മാറ്റാൻ പരിശ്രമിക്കുന്നത് നാളെതുവരെ ഈ ഗണത്തിൽ പെടാതിരുന്ന മുന്നോക്കാരെന്ന് പരിഗണിക്കപ്പെട്ടിരുന്ന ആളുകൾ നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ വെച്ചിട്ട് മാനദണ്ഡങ്ങൾ വെച്ചിട്ട് അവർ സാമ്പത്തികമായി പിന്നാക്കമാണ് അതുകൊണ്ട് അവർക്ക് ഇത്തരത്തിലുള്ള ഉപാധികൾ കണ്ടെത്താൻ കഴിയുന്നില്ല നേടിയെടുക്കാൻ കഴിയുന്നില്ല ആയതിനാൽ അവർക്ക് ഒരു പ്രത്യേക പരിഗണന ലഭ്യമാക്കേണ്ടതുണ്ട് എന്നുള്ള ആ വാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭരണഘടനാ ഭേദഗതി ഉൾച്ചേർക്കുന്നത് ഇത് നമ്മുടെ രാജ്യത്ത് നിർവഹിക്കപ്പെടുമ്പോൾ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്ത് എന്നുള്ളത് നമ്മൾ ഇനിയും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നുള്ള വളരെ പരിമിതമായ പബ്ലിക് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കുള്ളത് പൊതു അവസരങ്ങൾ ആ പൊതു അവസരങ്ങളിൽ തന്നെ ഈ തരത്തിൽ നേരത്തെ മാറ്റിവയ്ക്കപ്പെട്ട ഘടകങ്ങൾ നിൽക്കുകയാണ് അതിൽ നിന്ന് വീണ്ടും ഒരു പത്ത് ശതമാനം മാറുമ്പോൾ യഥാർത്ഥത്തിലുള്ള പൊതു പരിഗണന എന്ന് പറയുന്നതിൻ്റെ അളവ് ഗണ്യമായി പരിമിതപ്പെടുന്നു എന്നും അത് സൃഷ്ടിക്കാൻ പോകുന്ന കടുത്ത മാത്സര്യവും ആ മാത്സര്യത്തിൻ്റെ ഫലമായി ഉണ്ടാകാൻ പോകുന്ന ഗൗരവമായ പ്രശ്നങ്ങളും രാജ്യം ഇനിയും അഭിമുഖീകരിക്കാനിരിക്കുന്നു എന്നുള്ള ഞാൻ സൂചിപ്പിക്കുന്നു ഇത് സൃഷ്ടിക്കാൻ പോകുന്ന പ്രത്യാഘാതം സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന അരാജകത്വം എന്തായിരിക്കും എന്നുള്ളത് നാം വരും ദിവസങ്ങളിൽ തിരിച്ചറിയാൻ പോവുക മറ്റൊരു പ്രധാനപ്പെട്ട നിയമ ഭേദഗതി ഇപ്പോ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ടു വരികയാണ് സ്വാഭാവികമായും അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഇന്നലെയോ ഇനിയാന്നോ നിങ്ങളുടെ പരിഗണനയിൽ കൃത്യമായി വന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു ഒരു സംസ്ഥാനത്ത് മാത്രം പത്തൊൻപത് ലക്ഷം പേർ ഒരു ദിവസം കൊണ്ട് ഇരുട്ടി വിളുക്കുമ്പോൾ ഇന്ത്യക്കാരല്ലാതെ ആകുന്നു എന്നുള്ളതാണ് ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു ചെറുപ്പക്കാരനെ കണ്ടു മുപ്പത്തിയേഴ് വയസ്സുണ്ടായ അമ്മ ഇന്ത്യൻ പൗരം ആണ് അവർക്ക് ഇന്ത്യൻ പൗരത്വമുണ്ട് ഈ പട്ടികയിൽ എന്നാൽ ഈ ചെറുപ്പക്കാരനില്ല അപ്പൊ ഞാൻ അയാൾ ചോദിച്ചു എന്ത് ചെയ്യാൻ പോകുന്നു താങ്കൾ നാലു മാസത്തെ സമയം തന്നിട്ടുണ്ട് സാർ അതിനിടയിൽ ഞാൻ പരാതി കൊടുക്കാം എന്നാണ് കരുതുന്നത് അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു എന്താണ് നിങ്ങൾ പരാതിക്ക് അടിസ്ഥാനമാക്കുക റേഷൻ കാർഡുണ്ടോ ഇല്ല ആധാർ അതുമില്ല ഈ പറയുന്ന ഒരു രേഖയും ഇല്ലാതെ ഈ ചെറുപ്പക്കാരൻ പരാതി കൊടുത്ത് തൻ്റെ പൗരത്വം തെളിയിക്കാം എന്നാണ് കരുതുന്നത് അസാമിൽ എൻ ആർ സിയുടെ പട്ടിക പുറത്തു വന്നപ്പോൾ സംഭവിച്ച സാഹചര്യം അല്ലേ മൂന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി ജനങ്ങൾ ഇന്ത്യക്കാരായി അംഗീകരിക്കപ്പെടുകയും നാളതുവരെ അവിടെ ജീവിച്ചിരുന്നവരിൽ പത്തൊൻപത് ലക്ഷം പേർ ആ പട്ടികയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുക അവർക്ക് ഇനി എന്താ പരിഹാരം നാലു മാസക്കാലങ്ങളിൽ ഈ പറയുന്ന എൻ ആർ സി രജിസ്ട്രിയുടെ ട്രിബ്യൂണലിൻ്റെ മുമ്പിൽ അവരുടെ പരാതി ഹാജരാക്കാം വന്നിട്ടുള്ള വാർത്തകളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ വന്ന് കണ്ടിരിക്കും ഏതെല്ലാം തരത്തിലുള്ള ആളുകൾ ആ പട്ടികയിൽ നിന്ന് പുറത്തുപോയി എന്നുള്ളത് അല്ലേ എൻ ആർ സി എന്നത് ഇപ്പം തുടങ്ങിയ കാര്യമല്ല വർഷങ്ങളായി ഉയർന്നു വന്നിട്ടുള്ള ഒരു ആവശ്യവും നിർദ്ദേശവുമാണ് എന്നാൽ അത് സംബന്ധിച്ച് വലിയ വാദപ്രതിവാദങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിരുന്നു സംവാദങ്ങൾ നടന്നിരുന്നു അത്തരത്തിലുള്ള ഒരു കണക്കെടുപ്പ് എങ്ങനെയാണ് യുക്തമാകുക ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നടത്തുന്ന കണക്കെടുപ്പ് രാജ്യത്തെ ഏത് അവസ്ഥയിലേക്കായിരിക്കും കൊണ്ടുവന്നെത്തിക്കുക ഇന്ത്യ സ്വതന്ത്രമാകുന്ന സന്ദർഭത്തിൽ നാം നേരിട്ട ഒരു അവസ്ഥയിലേക്ക് തന്നെ രാജ്യം പോവുകയില്ലേ ഇത്തരത്തിലുള്ള ഒത്തിരി ആശങ്കകൾ അന്ന് പ്രകടിപ്പിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന ആശങ്ക ഏറെക്കുറെ ശരിയാണെന്ന് അല്ലേ എന്നാൽ അവർ വിചാരിച്ച മാതിരി അല്ല സാഹചര്യം എന്നിപ്പോൾ കണ്ടിരിക്കുന്നു മുസ്ലിമുകളോടൊപ്പം ബംഗാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു വന്നവർ എന്ന് വിളിക്കപ്പെടുന്ന ഹിന്ദുക്കളും ഈ പട്ടികയിൽ പുറത്തു പോയിരിക്കുന്നു അവിടെ അവിടെ തന്നെ ഉണ്ടായിരുന്ന ആദിമനിവാസികൾ ഉൾപ്പെടെയുള്ളവർ ഈ പട്ടികയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് തലമുറകളായി ഒരേ പ്രദേശത്ത് തങ്ങളുടേതായിട്ടുള്ള വാസമുറപ്പിച്ചിട്ടുള്ള ആളുകൾ ഈ പട്ടികയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ അനന്തര തലമുറയിൽപ്പെട്ടവർ ഈ പട്ടികയിൽ നിന്ന് പുറത്തുപോയിരിക്കുന്നു രാജ്യത്തിൻ്റെ പട്ടാള സേവന മേഖലയിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ അയാൾ പട്ടികയ്ക്ക് പുറത്ത് അയാളുടെ ഭാര്യ പട്ടികയുടെ ഉള്ളിൽ ഈ നിലയിലേക്ക് കാര്യങ്ങൾ മാറുക എന്താ ഇതിന് ഇപ്പോൾ അടിസ്ഥാനമായിട്ടുള്ള സാഹചര്യം ഒരു ഭരണഘടനാ ഭേദഗതി നിയമം രാജ്യത്തെ പൗരത്വം സംബന്ധിച്ചുണ്ടായിരുന്ന വ്യവസ്ഥ മാറ്റാനും മുസ്ലിമങ്ങൾ എന്ന ഒരു വിഭാഗത്തിൽ വരുന്നവർ ഒഴികെ ബാക്കിയല്ലവരെയും ഹിന്ദുക്കൾ ബുദ്ധ മതത്തിൽ വിശ്വസിക്കുന്നവർ സിഖ് മതത്തിൽ വിശ്വസിക്കുന്നവർ ജൈന മതത്തിൽ വിശ്വസിക്കുന്നവർ പാഴ്സി മതത്തിൽ വിശ്വസിക്കുന്നവർ അങ്ങനെയുള്ള വ്യത്യസ്ത ശ്രേണിയിൽ വരുന്നവരെയല്ല ഏത് വിഭാഗത്തിലൊഴികെ മുസ്ലിം എന്ന വിഭാഗത്തിലൊഴികെ ഉള്ളവരെ എല്ലാം ഈ പൗരത്വ പട്ടികയിൽ ചേർക്കാം എന്ന നിലയിൽ കൊണ്ടുവന്ന ഒരു നിയമനിർദ്ദേശം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ലോക്സഭയിൽ അത് അംഗീകരിച്ചു ആ ലോക്സഭ പിരിയുന്ന സമയത്ത് ആ തരത്തിലുള്ള ഒരു നിയമനിർദ്ദേശം പൈലറ്റ് ചെയ്തിരുന്നു ലോക്സഭ അംഗീകരിച്ച നിയമം രാജ്യസഭയിലേക്ക് പോയില്ല രാജ്യസഭയിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന സാഹചര്യം തിരിച്ചറിഞ്ഞു കാരണം അവിടെ ഭൂരിപക്ഷം അന്നത്തെ ഭരണകൂടത്തിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടത് രാജ്യസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കാതെ തന്നെ ആ ബില്ല് അസാധുവായി പോകുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ അസാം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ദേശീയ പൗരത്വ രജിസ്ട്രി പട്ടിക പുറപ്പെടുവിച്ചു കഴിഞ്ഞപ്പോൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ പുതുതായി ഉയർന്നു വരുന്ന വാദം എന്താ നേരത്തെ അസാധുവാക്കപ്പെട്ട ആ നിയമനിർമ്മാണം ആ നിർദ്ദേശം വീണ്ടും പാർലമെൻറ്റിൽ അവതരിപ്പിക്കണമെന്നും മാറിയ സാഹചര്യത്തിൽ തങ്ങൾക്ക് ഇന്ത്യൻ രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടാക്കി എടുക്കാൻ കഴിയും ഈ വർഷം നവംബർ ആകുമ്പോഴേക്കും ഏതാണ്ട് തുല്യമായ അംഗത്വത്തിലേക്ക് വരും രാജ്യസഭയിലെ ഭരണ പ്രതിപക്ഷ വിഭാഗങ്ങളുടെ അംഗത്വം അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ആ നിയമം സാധുവാക്കിയെടുക്കാൻ തങ്ങൾ കഴിയും എന്ന വാദം ഇത് സൃഷ്ടിക്കാൻ പോകുന്ന ഇപ്പോൾ തന്നെ പുറത്തു വന്നിരിക്കുന്ന ആവശ്യം എന്താ ഏഴ് സംസ്ഥാനങ്ങളിൽ ഇതിന് സമാനമായിട്ടുള്ള പട്ടികകൾ രൂപപ്പെടുത്തി പ്രസിദ്ധീകരിക്കണം എന്നുള്ളതാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏഴ് സംസ്ഥാനങ്ങളിൽ അടിയന്തരമായി ഈ എൻ ആർ സിയുടെ പ്രക്രിയ പൂർത്തീകരിച്ച് പട്ടിക പ്രസിദ്ധീകരിക്കണം ഇന്ന് പുറത്തു ഒരു പത്രവാർത്ത രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ എൻ ആർ സി രൂപപ്പെടുത്തി പ്രസിദ്ധീകരിക്കണം എന്നാണ് എത്ര പേർ ഇന്ത്യൻ പൗരന്മാരല്ലാതായി മാറും എന്നുള്ളത് നിങ്ങൾ പരിഗണിച്ചു കൊള്ളുക എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുന്നു ഇത് സൃഷ്ടിക്കാൻ പോകുന്ന പ്രത്യാഘാതം ഇന്ത്യയിൽ എന്തായിരിക്കും ഒരു രാഷ്ട്രം ഒരു ജനത എന്ന നിലയിൽ ഇന്ത്യ എങ്ങനെയായിരിക്കും തുടരാൻ കഴിയുക എന്നുള്ളതാണ് ഞാൻ ഉയർത്തുന്ന പ്രധാനപ്പെട്ട സംശയം ഇത്തരത്തിൽ ഒട്ടേറെ നിയമങ്ങൾ ഇങ്ങനെ പരിഷ്കരിക്കാനും ഭേദഗതി വരുത്താനും പുതിയ നിയമങ്ങൾ നിയമങ്ങൾ രൂപപ്പെടുത്താനും എല്ലാം ശ്രമിക്കുമ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്തയും കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം നമ്മുടെ ഭരണഘടനയെ എങ്ങനെയാണ് മറികടക്കാൻ പരിശ്രമിക്കുന്നത് ഭരണഘടനാ സിദ്ധമായിട്ടുള്ള നമ്മുടെ നിയമനിർമ്മാണ സ്ഥാപനങ്ങളെ എങ്ങനെയാണ് ഇരുട്ടിൽ നിർത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ഞാനല്ല ആ വാർത്തയൊന്നും ആ രൂപത്തിൽ അവതരിപ്പിക്കുന്നു രാജ്യത്തെ വാർത്താ മാധ്യമങ്ങളാണ് ഇപ്പോഴത്തെ ദേശീയ ഗവൺമെൻറ് അതിൻ്റെ ആദ്യത്തെ മൂന്ന് മാസം പൂർത്തീകരിക്കപ്പെടുമ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്തയാണ് എന്താ അത് ഇന്ത്യൻ പാർലമെൻ്റിൻ്റെ സമ്മേളനം എഴുപത് മണിക്കൂർ ചർച്ച ചെയ്യുമ്പോൾ അതിൽ എത്ര സമയം ഈ തരത്തിൽ നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ട് നീക്കിവയ്ക്കപ്പെടുന്നു എന്നുള്ളതാണ് രാജ്യസഭയുടെയും ലോക്സഭയുടെയും കണക്ക് പുറത്തു വന്നു രാജ്യസഭയുടെ പരിഗണനയ്ക്ക് വിധേയമാക്കാതെ വിവിധ നിയമങ്ങൾ അംഗീകരിച്ച് പ്രസിഡന്റിൻ്റെ അംഗീകാരം കൂടെ വാങ്ങി പ്രാബല്യത്തിൽ വരുത്തുന്ന സാഹചര്യം ഉയർന്നു വരുന്നു എന്നുള്ളതാണ് അത്തരത്തിലുള്ള കണക്ക് പുറത്തു വരുമ്പോൾ നമ്മൾ കാണുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ മുൻ ഗവൺമെൻറ് പ്രവർത്തിക്കുന്ന കാലയളവിൽ ഇരുപത്താറ് ശതമാനം നിയമങ്ങൾ ഇത്തരത്തിൽ രാജ്യസഭയുടെ പരിഗണനയ്ക്ക് ഹാജരാക്കിയപ്പോൾ പുതിയ ഗവൺമെൻറ് നിലവിൽ വന്നതിന് ശേഷം ഈ മൂന്ന് മാസ കാലയളവിനുള്ളിൽ ചേർന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഒരു നിയമം പോലും രാജ്യസഭയുടെ പരിഗണനയ്ക്ക് അയച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഭരണഘടനയെ എങ്ങനെ അട്ടിമറിക്കുന്നു എന്നുള്ളതാണ് എന്താണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ രണ്ട് സഭ വരുന്നതിന് കാരണം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ ഇത്തരത്തിൽ രണ്ട് സഭകളുള്ള ഒരു സംവിധാനം ഇന്ത്യൻ പാർലമെൻറ്റിനെ നിർദ്ദേശിക്കാനുള്ള കാരണം എന്താണ് അങ്ങനെ രണ്ട് സഭകൾ ഉള്ളപ്പോൾ നിയമനിർമ്മാണം ഏത് തരത്തിലായിരിക്കും നിരീക്ഷിക്കപ്പെടുക വിശകലനം ചെയ്യപ്പെടുക നിർവഹിക്കപ്പെടുക അതിനെ സംബന്ധിച്ച് നല്ല ബോധ്യത്തോടെയാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ ഇത്തരം ഒരു ബൈക്ക് സിസ്റ്റം ഇരട്ട സഭ ഇന്ത്യൻ പാർലമെൻറ്റ് നിർദ്ദേശിച്ചു എന്നാൽ ആ ബൈക്ക് സിസ്റ്റത്തിനെ തികച്ചും തിരസ്കരിച്ചുകൊണ്ട് ഇന്ത്യൻ രാജ്യസഭയുടെ പരിഗണനയ്ക്ക് നിയമങ്ങൾ അവതരിപ്പിക്കുക പോലും ചെയ്യാതെ ഭരണഘടനാ ധ്വംസനം നടത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഇതെങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കപ്പെടുക എന്നത് പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ ഈ ചർച്ച വളരെ പ്രസക്തമാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്താൻ യഥാർത്ഥത്തിൽ ഭരണഘടന തന്നെ വായിക്കുന്നതിന് സജ്ജരാകുന്നുണ്ടോ നമ്മളിൽ എത്ര പേർ ഭരണഘടന വായിക്കുന്നതിന് സന്നദ്ധരാണ് പഠിക്കുന്നതിന് സന്ന വായിക്കുക എന്നുള്ളതും പഠിക്കുക എന്നുള്ളതും രണ്ട് തലത്തിൽ കാണേണ്ടതാണ് മൂന്നാമതൊരു തലമാണ് അതിൻ്റെ പ്രയോഗം നാലാമതൊരു തലമാണ് പ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കും പരിശോധിക്കുമ്പോഴോ പരിഗണിക്കുമ്പോഴോ ഉണ്ടാകുന്ന വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ വ്യത്യസ്ത തലങ്ങൾ ഭരണഘടനയെ സംബന്ധിച്ചപ്പോൾ പറയാം ഭരണഘടന രൂപപ്പെടുത്തുന്ന ഘട്ടത്തിൽ തന്നെ അംബേദ്കർ പറഞ്ഞൊരു വാക്യം വളരെ ശ്രദ്ധേയമാണ് എത്ര മഹത്തരമായിക്കോട്ടെ ഈ ഭരണഘടന അത് നിർവഹിക്കുന്ന ആളുകൾ നീചരാണെന്നുണ്ടെങ്കിൽ ആ ഭരണഘടന നീചമായി മാറും എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മെ ആശ്രയിച്ചിരിക്കുന്നു ഭരണഘടന എന്നുള്ളതാണ് വളരെ കൃത്യമായത് പ്രവചന സ്വഭാവത്തോടെ പറഞ്ഞു എന്നുള്ളതാണ് എത്ര മഹത്തരമായ ഭരണഘടന രൂപപ്പെടുത്തിയാലും അത് നിർവഹിക്കുന്ന ആളുകൾ നീചബുദ്ധികളാണെങ്കിൽ ആ ഭരണഘടന ദൂഷിച്ച ഭരണഘടനയായി മാറും എന്നാണ് അദ്ദേഹം പറഞ്ഞത് നിർവഹണത്തിൽ നിർബന്ധമായും ഇന്ത്യയുടെ ഭരണഘടനയുടെ നിർവഹണം നാം ആ തരത്തിൽ പരിശോധിക്കണം എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടത് എന്താ ഇപ്പം ഞങ്ങൾ അടുത്ത കാലത്ത് കുട്ടികളുടെ ഒരു ക്യാമ്പിൽ ഇത് സംബന്ധിച്ചൊരു പരിശീലനത്തിന് വേണ്ടി പോയി മൂന്ന് ദിവസം തുടർച്ചയായി കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഒരു പ്രക്രിയ വ്യത്യസ്ത ഗ്രൂപ്പുകളാണ് ഞങ്ങളുടെ മുമ്പിൽ വന്നത് അതിലൊരു കൂട്ടത്തിലെ ഒരു സ്കൂൾ വിദ്യാർത്ഥിനി പന്ത്രണ്ടാം തരത്തിൽ പഠിക്കുന്നൊരു കുട്ടി ഞങ്ങളോട് പറഞ്ഞത് അല്ല മാഷെ ഞാൻ ഇതുവരെ പഠിച്ച പല പാഠപുസ്തകങ്ങളിലും നിങ്ങളീ പറഞ്ഞ കാര്യങ്ങൾ അച്ചടിച്ച് വെച്ചിട്ടുണ്ട് ഭരണഘടനയുടെ മുഖവാചകം എൻ്റെ പാഠപുസ്തകത്തിൻ്റെ ഒന്നാമത്തെ അകം പുറത്ത് അച്ചടിച്ചിട്ടുണ്ട് കുട്ടികളുടെ അവകാശങ്ങൾ എനിക്ക് തന്നിട്ടുള്ള പാഠപുസ്തകങ്ങളിൽ ഒന്നിൻ്റെ ഉൾപേജിൽ അച്ചടിച്ചിട്ടുണ്ട് അവസാനത്തെ പുറത്തിൻ്റെ അകം അത്തരത്തിലുള്ളതാണ് മൗലിക പൗരധർമ്മങ്ങൾ എൻ്റെ പുസ്തകത്തിൽ അവസാന പേജിൽ അച്ചടിച്ച് തരുന്നുണ്ട് ഇന്ത്യക്കാരായ നമ്മളെല്ലാം സഹോദരി സഹോദരന്മാരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന പ്രതിജ്ഞ അച്ചടിച്ച് തന്നിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ആ കുട്ടി ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ഞങ്ങളുടെ അധ്യാപകർ ഞങ്ങളോട് പറയാറുള്ളത് ആ പുറം കൂടി ചേർത്ത് വെച്ച് ബ്രൗൺ പേപ്പർ കൊണ്ട് കട്ടിക്കടലാസ് കൊണ്ട് ആ പുസ്തകം പൊതിഞ്ഞ് സ്കൂളിൽ കൊണ്ടുവരുന്നതാണ് നല്ലതെന്നാണ് ഈ വാചകങ്ങളോ വാക്യങ്ങളോ ഒന്നും വായിക്കാൻ ഞങ്ങളെ ആരും പ്രേരിപ്പിക്കുന്നില്ല ഞങ്ങളോടാരും നിർദ്ദേശിക്കുന്നില്ല ഞങ്ങളെ കൊണ്ടത് വായിപ്പിക്കുന്നില്ല പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലാകുന്നതെന്നാണ് ആ കുട്ടി ഞങ്ങളോട് ചോദിച്ചത് വളരെ ന്യായമായൊരു ചോദ്യമാണെന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോ രണ്ട് മൂന്ന് സമീപകാല സാഹചര്യങ്ങളിലല്ലേ സഫി നമ്മൾ പോലും ഭരണഘടന നമ്മളൊക്കെ നിയമം പഠിച്ച് പഠിപ്പിച്ച് പോകുന്ന ജീവിക്കുന്ന ഉപജീവനം കഴിക്കുന്ന ആളുകളാണ് ആ ആവശ്യത്തിന് വേണ്ടി നിയമം വായിക്കുന്നു അല്ലെങ്കിൽ അഭിഭാഷക വൃത്തി നടത്തുന്ന ആളുകൾ അതിലൂടെ നിത്യവൃത്തി നടത്തുന്ന ആളുകൾ ആ ആവശ്യത്തിന് വേണ്ടി നിയമം വായിക്കുന്നു അതിനപ്പുറം പൗരർ എന്ന നിലയിൽ ഈ ഭരണഘടന എൻ്റെ ഉപാധിയാണ് എൻ്റെ അവകാശമാണ് എൻ്റെ പരിരക്ഷയാണ് എന്ന നിലയിൽ വിശ്വസിച്ചുകൊണ്ട് വായിക്കുന്ന എത്ര പേരുണ്ട് വളരെ അടുത്ത കാലത്ത് വന്ന ചില സംഭവ വികാസങ്ങളല്ലേ അങ്ങനെ ഒരു വായനയിലേക്കും ചർച്ചയിലേക്കും അല്ലേ അപ്പം അവിടെ തന്നെ നമുക്ക് പിഴവ് വന്നു എന്നുള്ള ഞാൻ നിങ്ങളോട് സുഹൃത്തുക്കൾ എന്ന നിലയിൽ ഓർമ്മിപ്പിക്കുക അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ആ വിശദീകരണത്തിലേക്ക് പോകുന്നത് സ്വാഭാവികമായും നേരത്തെ ഇവിടെ അച്ചടിച്ച് വിതരണം ചെയ്ത നോട്ടീസിലെ ഒരു ചോദ്യം എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുള്ളതാണ് ന്യായമായൊരു ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതിക്ക് വഴങ്ങുന്നതല്ലേ ഭേദഗതി ചെയ്യപ്പെടാൻ പാടില്ലാത്തതാണോ അത്ര കണ്ട അപ്രമാദിതമാണോ ഇന്ത്യൻ ഭരണഘടന ഈ ചോദ്യം പലരും ആവർത്തിക്കുന്നുണ്ട് പല രീതിയിൽ പല വേദിയിൽ പല തലത്തിൽ ആവർത്തിക്കുന്നുണ്ട് ആ ചോദ്യത്തിൻ്റെ സ്വഭാവവും അതിൻ്റെ സ്വരത്തിൻ്റെ കാഠിനുമൊക്കെ മാറും എന്നേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യത്തിന് ഒന്നൊന്നായി മറുപടി പറയാം എന്ന് ഞാൻ കരുതുക ഈ ഭരണഘടന അപ്രമാദിതമാണോ അല്ല പ്രമാദങ്ങൾ ഉണ്ട് ഇപ്പൊ ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ആയി വിരമിച്ച ഒരാൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം മധ്യ സൂചിപ്പിച്ചെന്താ ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്ത് ഇപ്പോൾ അനുശാസിക്കപ്പെടുന്ന മൗലിക അവകാശങ്ങൾക്ക് പകരം ആ ഭരണഘടനയുടെ നാലാം ഭാഗത്ത് ഉൾച്ചേർക്കപ്പെട്ടിട്ടുള്ള രാഷ്ട്രമായ നിർദ്ദേശക തത്വങ്ങളായിരുന്നു ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശങ്ങളായി മാറേണ്ടിയിരുന്നത് അങ്ങനെ വന്നിട്ടില്ല അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ ആ ഭരണഘടനയ്ക്ക് ഒരു അപവാദമല്ലേ അത് അല്ലേ നിലവിലുള്ള ഭരണഘടനയ്ക്ക് ഒരു പ്രമാദം അല്ലേ ആണോ അല്ലേ ആണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾച്ചേർക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉൾച്ചേർക്കപ്പെട്ടതാണ് മൗലിക ധർമ്മങ്ങൾ ഒന്ന് എ അല്ലേ ആണ് പാർട്ട് നാലിൻ്റെ തുടർച്ചയായിട്ട് വന്ന ഖണ്ഡം അതിൽ ആദ്യം പത്ത് ഉപഖണ്ഡങ്ങളോ അല്ലെങ്കിൽ അനുച്ഛേദങ്ങളോ ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരു ഖണ്ഡം കൂടെ നമ്മൾ രണ്ടായിരത്തി രണ്ടിൽ കൂട്ടിച്ചേർത്തും പതിനൊന്ന് ഖണ്ഡങ്ങളുള്ള ആ അനുച്ഛേദം അൻപത്തി ഒന്ന് എ പ്രാബല്യമില്ലാത്തതാണ് നീതിന്യായ സ്ഥാപനങ്ങളുടെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ അത് ആ ഭരണഘടനയുടെ ഒരു അപവാദമല്ലേ എന്തിനാണ് പിന്നെ മൗലിക പൗരധർമ്മങ്ങൾ ഇന്ത്യൻ മൗലിക പൗരധർമ്മ വ്യവസ്ഥകൾ ഒരു കോടതി നടപടിയിലൂടെ പ്രാബല്യം നൽകാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഭരണഘടനയുടെ ഒരു അപവാദമല്ലേ ആണോ അല്ലേ നിങ്ങൾ പറ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് നാല് പൗരൻ ലഭിക്കേണ്ടിയിരുന്ന സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ അവകാശങ്ങളെ സംബന്ധിച്ച നിർദ്ദേശക തത്വങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഉള്ള കാലയളവിൽ ഇതിൽ എത്ര നിർദ്ദേശക തത്വങ്ങൾ നിയമങ്ങളായി മാറിയിട്ടുണ്ട് ഭരണഘടനാ നിർമ്മാതാക്കൾ പ്രതീക്ഷിച്ചത് ഭാവിയിൽ നിയമനിർമ്മാണത്തിൽ പാർലമെൻറ്റ് ഇവയൊക്കെ നിയമങ്ങളാക്കി മാറ്റുമെന്നാണ് ഇന്ത്യൻ സുപ്രീം കോടതിയിലെ പരിതപ്രജ്ഞരായ നിയമജ്ഞന്മാർ നീതിന്യായ വിദഗ്ധന്മാർ പ്രതീക്ഷിച്ചത് ഇന്ത്യൻ പാർലമെൻറ്റിലെ നിയമനിർമ്മാതാക്കൾ ഈ വ്യവസ്ഥകൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും നിയമങ്ങൾ ഉണ്ടാക്കുക എന്നാണ് ഈ കാലം അത്രയും ഉണ്ടായ നിയമങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക എത്ര നിയമങ്ങൾ ഈ വ്യവസ്ഥയ്ക്ക് അനുരോധമായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടാവുന്നില്ലെങ്കിൽ അത് ഭരണഘടനയുടെ ഒരു അപവാദമല്ലേ ആണോ അല്ലേ ഇന്ത്യൻ ഭരണഘടനയുടെ ഏഴാം പട്ടിക മൂന്ന് ഘടക ഘട്ടങ്ങളായിട്ട് ഘടകങ്ങളായിട്ട് തിരിക്കുന്നു നിയമനിർമ്മാണാധികാരത്തെ അല്ലേ കുറച്ചുകൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ മൂന്നല്ല നാലാമതൊരു ഘടകം കൂടി വരുന്നുണ്ട് ഏതൊക്കെയാത് ദേശീയ തലത്തിലുള്ള അധികാരങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിന് അല്ലെ സെൻട്രൽ യൂണിയൻ പാർലമെൻറ്റിന് രണ്ടാമത്തേതാണ് സംസ്ഥാന ഗവൺമെന്റിനും സംസ്ഥാന നിയമസഭയ്ക്കും അല്ലേ മൂന്നാമത്തെ സമവർത്തി പട്ടിക എന്ന് നമ്മൾ വിളിക്കുന്ന കൺകറൻ്റ് ലിസ്റ്റ് ഇതിൽ മൂന്നിലും പെടാത്തതും നിർണയിക്കപ്പെട്ടിട്ടില്ലാത്തതും ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടില്ലാത്തതുമായ വിഷയങ്ങൾ റെസിജ്വറി പവേഴ്സ് എന്ന നിലയിൽ ആരിലേക്ക് പോകുന്ന പറഞ്ഞേക്കുന്നത് കേന്ദ്ര പാർലമെന്റിലേക്ക് പോകുന്ന അത്രയേറെ അധികാരങ്ങൾ കൈയാളുന്ന ദേശീയ പാർലമെന്റും കേന്ദ്ര ഗവൺമെന്റും ഈ എഴുപത് വർഷത്തെ ഇന്ത്യൻ ഭരണഘടനാ നിർവ്വഹണ ഘട്ടങ്ങളിൽ പലപ്പോഴായിട്ട് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളും അതിൽ നിർണ്ണയിക്കപ്പെട്ടിരുന്ന വിഷയങ്ങളും സമവർത്തി പട്ടികയിലേക്കും കേന്ദ്ര പട്ടികയിലേക്കും മാറ്റം വരുത്തിക്കൊണ്ട് പരിവർത്തനം ചെയ്യിച്ചത് എത്ര എണ്ണം എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രമാദമല്ലേ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വാദം ആ തരത്തിൽ സ്ഥാപിക്കുന്നത് ഒട്ടേറെ പ്രമാദങ്ങളുള്ള അപവാദങ്ങളുള്ള ഭരണഘടനയാണ് ഒരു സംശയവും വേണ്ട അപ്പോൾ പിന്നെ നിങ്ങൾ ഇത്ര നിങ്ങളെന്തിനാണ് ഒരു ഭരണഘടനയെ പരിരക്ഷിക്കാൻ നിൽക്കുന്നെന്ന ചോദ്യം വരും ഇതെങ്കിലും ഇല്ലെങ്കിൽ മറ്റൊന്നും ഉണ്ടാവില്ല എന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇതിനെ പരിരക്ഷിച്ച് നിർത്തണം എന്ന് ആവശ്യപ്പെടുന്നു ഇതുകൂടി പോയാൽ നമുക്ക് ആശ്രയിക്കാൻ മറ്റൊന്നും ഒരു ഉപാധിയും ഉണ്ടാവില്ല എന്ന നല്ല ബോധ്യം കൊണ്ടാണ് ഇതിനെ പരിരക്ഷിച്ച് നിർത്തിക്കൊണ്ട് ഇതിലെ പരിമിതികളെയും അപാകങ്ങളെയും തിരുത്തുന്നതിനുള്ള ശക്തമായ പ്രവർത്തനമാണ് നാം അനുവർത്തിക്കേണ്ടത് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം എന്താ ഇതിന് ഭേദഗതികൾ സാധ്യമല്ലേ ആണ് ആണെന്നുള്ളതുകൊണ്ടാണല്ലോ ഇക്കാലത്തിനിടയിൽ നൂറ്റിനാല് ഭേദഗതികൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഉൾച്ചേർക്കപ്പെട്ടു അല്ലേ അതിനേക്കാൾ കൂടുതൽ നൂറ്റി മുപ്പത്തി ആറോളം ഭേദഗതികൾ നിർദ്ദേശിക്കപ്പെട്ടു ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പക്ഷേ ഭേദഗതികൾ ആകാമെന്ന് പറയുമ്പോൾ അതിന് ചില വ്യവസ്ഥകൾ ഭരണഘടനാ നിർമ്മാതാക്കൾ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ വ്യവസ്ഥകൾ നമുക്ക് വളരെ കൃത്യമായി പാലിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് ഭരണഘടനാ ഭേദഗതിയെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഒരു വിഷയാവതരണത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് ഞാൻ കരുതുന്നത് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ നിങ്ങൾ ഒരു പക്ഷേ ആഗ്രഹിക്കുന്നതോ പ്രതീക്ഷിക്കുന്നതോ ആയിട്ടുള്ള ഒരു അവതരണത്തിൻ്റെ ഉള്ളടക്കമാവില്ല അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി മാറി സഞ്ചരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് മുന്നൂറ്ററുപത്തെട്ടല്ലേ നമ്മുടെ ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടി നിർദ്ദേശിക്കുന്ന അനുച്ഛേദം അല്ലേ ത്രീ സിക്സ്റ്റി എയ്റ്റ് അതിനകത്ത് വ്യത്യസ്ത ഖണ്ഡങ്ങളാണ് ഭരണഘടനയുടെ ഓരോ ഖണ്ഡവും പ്രത്യേകം പ്രത്യേകം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്താ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പറയണം ഈ ഗ്രൂപ്പ് വളരെ ഗൗരവമായി ഇത്തരം കാര്യങ്ങളെ കാണുന്നവരാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് കൂട്ടിച്ചേർക്കൽ മാറ്റം വരുത്തൽ നീക്കം ചെയ്യൽ നീക്കം ചെയ്യൽ പിൻവലിക്കൽ ഉൾപ്പെടെ വരും എബ്രോഗന ഉൾപ്പെടെ വരും ഉൾപ്പെടെ ഏതൊരു വ്യവസ്ഥയും നിയമാനുസൃത നടപടിക്രമം പാലിച്ച് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചിരിക്കും ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കൽ അഡീഷൻ മാറ്റം വരുത്തൽ ഓൾട്ടറേഷൻ നീക്കം ചെയ്യൽ റിപ്പീലിങ് പിൻവലിക്കൽ അബ്രോവേഷൻ ഇത്തരത്തിലുള്ള ഏത് നടപടിയും എന്തിനു വിധേയമായി മാത്രമേ നടപ്പാക്കൂ നിയമ നടപടിക്രമം അനുശാസിക്കുന്ന വിധത്തിൽ മാത്രമേ എന്തിനാണ് ഞാനിത് ഇപ്പോൾ പറഞ്ഞതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണം നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ഭരണഘടനാ ഭേദഗതി നിർദ്ദേശം ഈ നടപടിക്രമങ്ങൾ പാലിച്ചു കൊണ്ടാണോ അല്ലയോ എന്ന് നിങ്ങൾ പരിശോധിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കേണ്ടതില്ല നിങ്ങൾക്ക് പരിശോധിക്കാം അറിവുള്ള ആളുകളാണെന്ന് അതുകൊണ്ടാണ് ഞാൻ കൃത്യമായി അത് ശ്രദ്ധയിൽപ്പെടുത്തുന്നു രണ്ടാമത്തെ കാര്യം എന്താ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് സാധാരണ നിയമനിർമ്മാണത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഭരണഘടനാ പ്രക്രിയ ഈ ചോദ്യം മുമ്പ് പലപ്പോഴും ഭരണഘടനാ നിർമ്മാതാക്കളുടെയും അതിനുശേഷം നിയമവിദഗ്ധരുടെയും കോടതികളുടെയും ശ്രദ്ധയിൽ വന്നിട്ടുള്ളതാണ് അല്ലേ ഏറെക്കുറെ നിയതമായ ഒരു മറുപടി ഇന്ത്യൻ സുപ്രീം കോടതി തന്നെ നൽകിയിട്ടുണ്ട് അക്കാര്യത്തിൽ ആദ്യം കോടതിക്കും ന്യായാധിപന്മാർക്കൊക്കെ അല്പാൽപം സംശയം ഉണ്ടായിരുന്നു ക്രമേണ ക്രമേണ ആ സംശയത്തിൽ നിന്ന് അവർ മോചിതരാകുകയും ഏറെക്കുറെ കൃത്യമായ ഒരു ധാരണയിലേക്ക് വരികയും ചെയ്തു എന്താ അത് കേവലമായ നിയമനിർമ്മാണ അധികാരമല്ല ഭരണഘടനാ ഭേദഗതി അധികാരം എന്നത് അത് തമ്മിൽ ഗൗരവതരമായ വ്യത്യാസം ഉണ്ട് ഇന്ത്യൻ പാർലമെന്റിന് അതിന് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കുന്നതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട് എന്നാൽ അത്ര തന്നെ ലഘുവല്ല ലളിതമല്ല ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു വ്യവസ്ഥ ഭേദഗതി ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോസസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റുവൻസ് ക്യാരക്ടറോട് കൂടിയ പ്രോസസ് നടപ്പാക്കുന്ന ഘട്ടം രണ്ടും വ്യത്യസ്തമാണ് എന്ന് നമ്മുടെ നീതിന്യായ നിയമകാര്യ വിദഗ്ധന്മാർ സ്ഥാപിച്ചു ഈ തിരിച്ചറിവായി എന്തിനാണ് ഞാനിത് സൂചിപ്പിച്ചത് ഇത് രണ്ടും രണ്ട് തരത്തിൽ രണ്ട് സ്വഭാവത്തിൽ രണ്ട് സമീപനത്തിൽ രണ്ട് തലത്തിൽ നിൽക്കുന്ന പ്രക്രിയ ആണ് എന്ന ബോധ്യത്തോടെയാണോ ഏറ്റവും ഒടുവിൽ നമ്മുടെ രാജ്യത്ത് രൂപപ്പെടുത്തി നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി നിർദ്ദേശിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ ചർച്ച ചെയ്യാനാണ് നമ്മുടെ ചർച്ചയുടെ മുന്നുപാധി എന്ന നിലയിലാണ് ഞാൻ ഈ വ്യവസ്ഥ നിങ്ങളുടെ പരിഗണനയിലേക്ക് കൊണ്ടുവരുന്നത് മൂന്നാമത്തെ കാര്യം എന്താ നിയമനിർമ്മാണത്തിനും ഭരണഘടനാ ഭേദഗതിക്കുമുള്ള അധികാരം ഒരുപോലെ ആരിൽ നിക്ഷിപ്തമാണ് പാർലമെൻറ്റിൽ അത് നിസ്തർക്കമാണ് വേറെ ഏതെങ്കിലും ഒരു ഏജൻസിയെ കൊണ്ട് ഇത് ഭേദഗതി വരുത്തിച്ച് കളയാം എന്ന ഒരു സൂചന ഒരു സാധ്യത ഭരണഘടന ഇല്ല നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എ വി വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഒരു കമ്മീഷനെ നിയമിച്ചിരുന്നു ആരായിരുന്നു ആ കമ്മീഷൻ്റെ ചെയർമാൻ മുൻ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് വെങ്കടചല്ലയ്യ ആ കമ്മീഷൻ്റെ ഉദ്ദേശവും നിയോഗവും എന്തായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ നാളതുവരെയുള്ള നിർവഹണത്തെ സംബന്ധിച്ച് റിവ്യൂ ചെയ്ത് ആവശ്യമായ തിരുത്തൽ ഉപാധികൾ ശുപാർശ ചെയ്യുക നിർദ്ദേശിക്കുക എന്നതായിരുന്നു മനസ്സിലായി ആ കമ്മിറ്റിയുടെ ചെയർമാൻ തൻ്റെ ദൗത്യം ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ വളരെ കൃത്യമായി ഒരു കാര്യം പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ നിർവഹണം എത്ര കണ്ട് ശരിയും തെറ്റും ഉണ്ടായിരുന്നു എന്നത് നമുക്ക് പരിശോധിക്കാം പക്ഷേ ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ ഇഷ്ടാനുസരണം ഭേദഗതി വരുത്താനുള്ള അവകാശം ആർക്കില്ല ഇന്ത്യൻ പാർലമെൻറ്റിന് ഇല്ല എന്തുകൊണ്ട് ജസ്റ്റിസ് വെങ്കടയല്ലയ്യ തന്നെ പറഞ്ഞു സാധാരണഗതിയിൽ പാർലമെൻ്റ് ഒരു നിയമം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രക്രിയ അല്ല ഭരണഘടനയെ ഭേദഗതി വരുത്തുകയോ പരിഷ്കരിക്കുകയോ അതിനെ മാറ്റി പുതിയ പുതിയ ഒരു ഭരണഘടനാ ഉപാധി സ്ഥാപിക്കുകയോ ചെയ്യുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം എന്നാണ് അദ്ദേഹം പറഞ്ഞതാണ് തങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഈ ദൗത്യം തന്നെ വളരെ പരിമിതമാണ് എന്ന് തങ്ങൾ തിരിച്ചറിയുന്നു എന്നാണ് ആര് പറഞ്ഞത് പരിണതപ്രജ്ഞനായ ജസ്റ്റിസ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വെങ്കിടജയ്യ നമ്മളെ മാതിരിയുള്ള ആളുകൾക്ക് ഇപ്പോൾ അത്തരത്തിലുള്ള ബോധ്യമൊന്നും ഇല്ല പാർലമെന്റിൽ നിക്ഷിപ്തമായിട്ടുള്ള ഈ ഉത്തരവാദിത്വം വളരെ ഗൗരവത്തോടെ നിർവഹിക്കേണ്ടതാണ് എന്ന തിരിച്ചറിവ് അവർ പ്രകടമാക്കുമ്പോൾ ആ തിരിച്ചറിവ് ഇപ്പോഴത്തെ ഇത്തരം പ്രക്രിയകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ നിയമനിർമ്മാണങ്ങളുടെ സാഹചര്യത്തിലും ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ഭരണഘടനാ ഭേദഗതി നിർദ്ദേശത്തിലും അത്തരം മുൻകരുതൽ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം ഇതൊന്നും സാധാരണ ആ നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ സങ്കടം അല്ലെങ്കിൽ വിമർശം എന്താ ആ വ്യവസ്ഥ അനുച്ഛേദം മുന്നൂറ്റി പ്രകാരം ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നുള്ള അധികാരം വർദ്ധിപ്പിക്കാനോ വിപുലപ്പെടുത്താനോ ആർക്കധികാരം ഇല്ല ഭേദഗതി ചെയ്യാം നമുക്ക് തന്നെ അറിയാവല്ലോ ഭരണഘടനാ ഭേദഗതിയുടെ വ്യവസ്ഥ പഠിച്ചു പോവും നമ്മൾ കാണുന്ന എന്താ മൂന്ന് തരത്തിലുള്ള ഭേദഗതികളുണ്ട് സാധാരണ സാമാന്യ ഭൂരിപക്ഷത്തോടെയുള്ള അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി നിർദ്ദേശം അല്ലേ ഒന്ന് രണ്ട് പ്രത്യേക ഭൂരിപക്ഷത്തോടെ അതിന് നമ്മൾ പറയാറുള്ളത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെയുള്ള അംഗീകരണം ആവശ്യമായിട്ടുള്ള ഭേദഗതി മൂന്ന് പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള അംഗീകരണം മാത്രമല്ല ഒന്നു പകുതിയിലധികം ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ നിയമസഭകൾ അല്ലെങ്കിൽ ഗവൺമെൻ്റുകൾ അംഗീകരിക്കുന്ന സാഹചര്യം കൂടി അക്കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് റാറ്റിഫിക്കേഷൻ ബൈ ഹാഫ് ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ് അതുകൂടി വേണം അല്ലേ ഈ മൂന്ന് തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റും ഈ മാനദണ്ഡങ്ങൾ അനുശാസിക്കുന്നതിനപ്പുറമുള്ള ഒരു ഭേദഗതി നടപടി അതിലതീതമായ ഒരു ഭേദഗതി സാധ്യത ഇന്ത്യൻ പാർലമെന്റിനെ രൂപപ്പെടുത്താൻ കഴിയില്ല എന്ന് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നു ഞാൻ എന്തിനാ ഇത് പറഞ്ഞ് നേരത്തെ സൂചിപ്പിച്ച പോലെ സമീപകാലത്ത് വന്നിട്ടുള്ള ഭേദഗതികൾ ആ ദിശയിലുള്ളതാണോ അല്ലയോ എന്ന് നമുക്ക് ഗൗരവതരമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നുകൊണ്ടാണ് ഏറ്റവും അവസാനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യം ഭരണഘടനാ ഭേദഗതി എന്നത് ഉയർന്നു വരുന്ന ഭാവി രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങൾക്ക് അനുരോധമായ അതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള പരിവർത്തനപ്പെടുത്തലിന് അനിവാര്യമാണെന്നാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഒരു കാലത്ത് മാറ്റം ഇല്ലാത്ത ഒന്നായി ഏതിനെ കാണേണ്ടതില്ല ഇന്ത്യൻ ഭരണഘടനയെ കാണേണ്ടതില്ല ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന കാലഘട്ടത്തിൽ തുടർച്ചയായി ഉയർന്നു വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏതൊക്കെ സാഹചര്യങ്ങൾ സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക സാഹചര്യങ്ങൾക്ക് അനുരോധമായി അതിന് അനുഗുണമായി വേണം ആ ഭരണഘടനയെ പരിവർത്തനം ചെയ്യാൻ അതിനുള്ള ഉപാധിയാണ് ഏത് ഭേദഗതിക്കുള്ള അവകാശം അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഭരണഘടനയെ സംബന്ധിച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് എന്ത് ഇന്ത്യൻ ഭരണഘടന റിജിഡ് ആണോ അല്ല എന്നാൽ അത് ഫ്ലെക്സിബിൾ ആണോ അതുമല്ല ഇന്ത്യൻ ഭരണഘടന ആനുപാതികമായി റിജിഡും ആവേക്ഷികമായി ഫ്ലെക്സിബിളുമാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും ഒരു പരിധി വരെ അത് കക്കശ സ്വഭാവത്തോടെ ഉള്ളതാണ് അടുത്തൊരു പരിധിവരെ അത് വഴക്കമുള്ള സ്വഭാവത്തോടെയാണ് എന്ന് നമ്മൾ ഭരണഘടനയെ സംബന്ധിച്ച് അതിൻ്റെ ഗുണദോഷ വിശ്രേഷണം നടത്തുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കാര്യം അതാ ഈ തരത്തിൽ നമ്മുടെ മുമ്പിലുള്ള ഭരണഘടനാ ഭേദഗതി വ്യവസ്ഥയുടെ മാനദണ്ഡങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് വേണം ഭരണഘടനാ ഭേദഗതിയിലേക്ക് പോകാൻ എന്നുള്ളതാണ് ഇവിടെ ജോൺ ബെർസിൻ്റെ ഒരു വാക്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്താ രാഷ്ട്രത്തിൻ്റെ രൂപീകരണം തന്നെ ഭേദഗതി ചെയ്യപ്പെടുന്നത് ഉൾപ്പെടെയുള്ള ഭരണഘടനയുടെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് ഓരോ രാഷ്ട്രത്തിൻ്റെയും രൂപീകരണം തന്നെ അത് നില നിൽക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഭരണഘടന ഭേദഗതി ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശത്തിൻ്റെ ഉൾപ്പെടെ പരിപാലനത്തിനാണ് ഒരല്പം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വാക്യാണ് അല്ലേ പക്ഷെ ഒന്നുകൂടി വിശകലനം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒന്നുകൂടി നിർദ്ധാരണം ചെയ്താൽ മനസ്സിലാവും ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് തന്നെ ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിക്ക് വിധേയമാണെന്ന പരികൽപ്പനയെ ആശ്രയിച്ചുകൊണ്ടാണെന്നാണ് ഈ പറഞ്ഞ എൻ്റെ അർത്ഥം അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ അങ്ങനെ അവസാനിപ്പിക്കാം തരത്തിൽ നമുക്ക് പരിശോധിച്ചു പോകാം ഈ കാര്യം എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പരിശോധന ആ തരത്തിൽ വരണം എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് ശ്രദ്ധയിൽപ്പെടുത്താൻ മുൻകാലത്ത് ഇത്തരത്തിൽ വിശകലനം ചെയ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന വ്യാഖ്യാനിക്കുന്ന ഘട്ടത്തിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാഖ്യാതാക്കൾ ന്യായാധിപന്മാരാണ് അല്ലേ സുപ്രീം കോടതിയിലെ ന്യായാധിപന്മാർ അല്ലെങ്കിൽ സുപ്രീം കോടതി എന്ന് നമുക്ക് വിളിക്കാം ആ സുപ്രീം കോടതി വിവിധ ഘട്ടങ്ങളിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മുതൽ ആ ചർച്ച തുടങ്ങി ഏറെക്കുറെ അത് സമീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എന്നാണ് നമ്മൾ കരുതിയത് പക്ഷെ അങ്ങനെ സമീകരിക്കപ്പെട്ടില്ല വീണ്ടും ആ ചർച്ച തുടർന്നു അല്ലേ ഞാൻ ഓരോ കേസും പ്രത്യേകം പ്രത്യേകം എടുത്ത് വിധിയും പ്രത്യേകം എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ തന്നെ ഇത് വന്നു ശങ്കരി പ്രസാദ് കേസിൽ ശങ്കരി പ്രസാദിൻ്റെ കേസിൽ അതിൽ നോയാണ് പറഞ്ഞ് അല്ലേ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെയുള്ള മൂന്നാം ഭാഗത്തിന് കോട്ടം തട്ടുന്ന തരത്തിൽ ഹനിക്കുന്ന തരത്തിൽ ഒരു ഭരണഘടനാ ഭേദഗതിയും ആശാസ്യമല്ല എന്നാണ് ആ കേസിലെ വിധി കുറച്ചും കൂടെ ഒന്ന് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത കേസ് വന്നു ഏത് കേസ് സജ്ജൻ സിംഗിൻ്റെ കേസ് ഞാൻ ഈ മൂന്ന് കേസും പറയുന്നതെന്ന് വെച്ചാൽ സുപ്രീം കോടതിക്ക് തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടായ ചാഞ്ചല്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഒരു തീർപ്പ് കൊടുക്കുന്നതിന് അവർക്കുണ്ടായ വൈഷമ്യം സജ്ജൻ സിംഗിന്റെ കേസിൽ എസ് എന്നും നോയെന്നും പറയാൻ പറ്റിയില്ല ആകാനും ആകാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന നിലയിൽ ഒരു വിശദീകരണം നൽകിയാണ് കോടതി അത് അവസാനിപ്പിക്കുന്നത് പക്ഷെ അവിടെ നിന്നില്ല മൂന്നാമത്തെ കേസ് വന്നു അമ്പത്തിരണ്ടാവുമ്പോഴേക്കു തന്നെ അത് ഏത് കേസാ ാഥിന്റെ കേസ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആ കേസിൽ വിധി പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യൻ സുപ്രീം കോടതി പറഞ്ഞു എന്ത് പാർട്ട് മൂന്ന് ഹനിക്കത്തക്ക തരത്തിലുള്ളൂ അതിനവർ അവലംബിച്ചത് അനുച്ഛേദം പതിമൂന്നാണ് ഒരു ഭേദഗതിയും ആശാസ്യമല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് പക്ഷെ അപ്പോഴാണ് വീണ്ടും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭൂപരിഷ്കരണം ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണങ്ങൾ ഉയർന്നുവരികയും വിദ്യാഭ്യാസ അവകാശം മൗലികമായ അവകാശമാക്കി മാറ്റാനും സാർവത്രിക വിദ്യാഭ്യാസം അനുശാസിക്കാനുമൊക്കെയുള്ള മാറ്റങ്ങളും നയങ്ങളും ഒക്കെ രൂപപ്പെട്ടു വരികയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ആ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ നിന്നുള്ള ഒരു തർക്കം സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത് കൃത്യം ആറ് അഞ്ച് കൊല്ലം കഴിയുമ്പോഴേക്കും ആ കേസിൻ്റെ വിധി വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഏത് കേസ് കേശവാനന്ദ ഭാരതി കേശവാനന്ദ ഭാരതി കേസിൽ ഇന്ത്യൻ സുപ്രീം കോടതി പുതിയൊരു വ്യാഖ്യാനത്തിലാണ് തയ്യാറായത് ഭരണഘടനയിൽ എവിടെയും അങ്ങനൊരു വ്യവസ്ഥയില്ല പക്ഷേ കോടതി അതിൻ്റെ ഭൂരിപക്ഷ വിധിയിലൂടെ പതിമൂന്നംഗ ബെഞ്ചിൽ ഒൻപത് അംഗങ്ങൾ ഭൂരിപക്ഷം എന്ന നിലയിൽ പക്ഷേ അതിനെ സംബന്ധിച്ച് പഠിക്കുന്ന ആളുകൾ പിന്നീട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആ അംഗ ബെഞ്ചിൽ തന്നെ അല്ലെങ്കിൽ ഭൂരിപക്ഷ ന്യായാധിപന്മാർക്കിടയിൽ തന്നെ ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു അവർക്കിടയിൽ തന്നെ യോജിപ്പില്ലാത്ത കാര്യങ്ങളുണ്ടായിരുന്നു ആ വിയോജിപ്പിനെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് സിക്രി ഒരു സമ്മറി ജഡ്ജ്മെൻ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് അന്ന് കോടതിയിൽ പുറപ്പെടുവിച്ചത് ഓരോ ന്യായാധിപന്മാരുടെയും വിധിന്യായം അതിനകത്ത് ഉൾച്ചേർക്കുകയും അതിലെ വിയോജിപ്പുകൾ നിലനിർത്തുകയും ചെയ്തുകൊണ്ട് ഒരു സമ്മറി സ്റ്റേറ്റ്മെൻറ്റ് ആണ് പ്രൊണൗൺസ് ചെയ്തത് അതിലാണ് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ബേസിക് സ്ട്രക്ചർ എന്ന തത്വം നിർദ്ദേശിക്കുന്നത് അടിസ്ഥാന പ്രമാണം ഇന്ത്യൻ ഭരണഘടന ഭേദഗതിക്ക് വിധേയമാണ് എന്നാൽ ആ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഹനിക്കുന്ന തരത്തിലുള്ള ഭേദഗതി സാധ്യമല്ല എന്ന് പക്ഷെ അവിടെ നിന്നില്ല ഇന്ത്യൻ നീതിന്യായ സമ്പ്രദായം വീണ്ടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉൾക്കൊള്ളേണ്ടുന്ന പരിശോധിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് ചരിത്രം കൊണ്ടുനിന്ന് എത്തിച്ചു ഇന്ദിരാഗാന്ധി കേസ് അല്ലേ ഇന്ദിരാഗാന്ധി കേസിൽ അന്നത്തെ കോടതി പറഞ്ഞു എന്ത് ഈ ബേസിക് സ്ട്രക്ചർ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് നിർവചിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു അത് വ്യാഖ്യാന വിധേയമാണ് എന്ന് പറഞ്ഞു അവിടെയും അവസാനിച്ചില്ല വീണ്ടും ആ കേസ് മുന്നോട്ട് പോയി ഏറെക്കുറെ അത് സ്ഥായിത്വമുള്ള ഒരു തത്വമായി മാറിയത് മിനറോ ആമിൽസിൻ്റെ കേസിലാണ് അല്ലേ നമ്മളത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഇതിനെ ഒന്ന് വേറൊരു കൃത്യത്തോടു കൂടി താജ്യഗ്രാഹ്യ ബുദ്ധിയോടെ പരിശോധിക്കുന്നതിനും ഏതേതെല്ലാം ഘടകങ്ങളാണ് ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണമായി പരിഗണിക്കാൻ കഴിയുക എന്ന് തിരിച്ചറിയുകയും അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അടിസ്ഥാന പ്രമാണങ്ങളെ ഹനിക്കുന്ന തരത്തിലോ നിരാകരിക്കുന്ന തരത്തിലോ അതിനെ അസാധുവാക്കുന്ന തരത്തിലോ ഉള്ള ഏതെങ്കിലും ഒരു നിയമനിർമ്മാണമോ പുതിയ നിയമ ഭേദഗതി നിർദ്ദേശമോ ഉണ്ടായാൽ അത് സാധുവായിരിക്കില്ല എന്ന തീരുമാനം ഇന്ത്യൻ സുപ്രീം കോടതിയിൽ വരും നോക്കണം ഞാൻ ഈ രണ്ടാമത്തെ ഭാഗം വിശദീകരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ഭേദഗതി എന്ന ഉപാധി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ കൃത്യമായ ഈ മുൻവിധി നിങ്ങൾ എടുത്തുകൊള്ളണം എന്ന് പറയാൻ അത് സാമാന്യ മനുഷ്യരായ നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ അത് നീതിന്യായ രംഗത്ത് പ്രവർത്തിക്കുന്ന ന്യായാധിപന്മാരും നിയമനിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന പാർലമെൻ്ററി ഉപാധി കൈകാര്യം ചെയ്യുന്നവരും തിരിച്ചറിയണം എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനെ തിരിച്ചറിവോടെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ മട്ടിലുള്ള അപകടങ്ങൾ സംഭവിക്കും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ അതിലേക്ക് കൊണ്ടുവന്നത് കേശവാനന്ദ ഭാരതി കേസിലെ വിധി പഠിച്ച ഗ്ലാൻ ലെ ഓസ്റ്റിൻ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ യോജിപ്പിനിടയിലെ വിയോജിപ്പ് ഡിസന്റ് ജഡ്ജ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് നാല് ജഡ്ജിമാർ റേ ഉൾപ്പെടെയുള്ള നാല് ജഡ്ജിമാർ ജസ്റ്റിസ് റേ എന്നാൽ യോജിച്ച ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നവർക്കിടയിലും വിയോജിപ്പുണ്ട് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷെ അവരെല്ലാവരും ഒന്നിച്ച് എത്തിച്ചേർന്ന ഒരു നിഗമനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേശവാനന്ദ ഭാരതിയിൽ നിന്ന് മനോഭാവൻസിലേക്ക് എത്തുമ്പോഴേക്കും ഏറെക്കുറെ ഇന്ത്യൻ നീതിന്യായ സംവിധാനം ഇതിനെ സംബന്ധിച്ച് അവരുടെ ഒരു കൃത്യതയോടെയുള്ള നിർദ്ദേശം പാർലമെൻറ്റിൻ്റെ മുമ്പിൽ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ രാഷ്ട്ര സംവിധാനത്തിൻ്റെ മുമ്പിൽ വെക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇതിനുശേഷം പലപ്പോഴും നമ്മൾ കാണുന്നത് സ്റ്റോൺ സൂചിപ്പിച്ച പോലെ ഭരണഘടന എന്നത് ഭരണഘടനാ നിർമ്മാതാക്കൾ ഉണ്ടാക്കുന്നതോ പാർലമെന്റ് രൂപപ്പെടുത്തുന്നതോ അല്ല വാസ്തവത്തിൽ ഭരണഘടന എന്നത് ആര് പറയുന്ന ആര് പറയുന്ന ന്യായാധിപന്മാർ പറയുന്ന ന്യായാധിപന്മാർ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വ്യവസ്ഥ എങ്ങനെയുള്ളതാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് ന്യായാധിപനാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ ഒരു അവരുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ദേശീയ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയായിരിക്കും ഇപ്പോഴത്തെ പാർലമെൻറ്റ് അംഗങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് രൂപപ്പെടുത്തുന്നതായിരിക്കും രണ്ടായാലും അതിൻ്റെ ന്യായാന്യായങ്ങളും ശരിതെറ്റുകളും വിവേചിച്ച് വിസ്തരിച്ച് തീർപ്പ് തീർപ്പുകല്പിക്കുന്നത് ആരാണ് നീതിന്യായ അധികാരികളാണ് അതുകൊണ്ടാണ് അവർ വളരെ കൃത്യമായി പറഞ്ഞത് നിങ്ങൾ എന്തു തന്നെ പറഞ്ഞോളൂ പക്ഷേ അതിൻ്റെ ശരിതെറ്റുകൾ ആരായിരിക്കും പറയുക ഞങ്ങളായിരിക്കും പറയുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അടുത്തൊരു ഘടകം എന്ന നിലയിൽ മാത്രമാണ് ഞാൻ എല്ലാവരും ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന അനുച്ഛേദം മുന്നൂറ്റി എഴുപതുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് കടക്കുന്നത് വ്യക്തിപരമായി വേണു എൻ്റെ അഭിപ്രായം നമ്മൾ ഇത് അങ്ങനെ അങ്ങ് ചർച്ച ചെയ്ത് വല്ലാതെ കുഴപ്പത്തിലേക്ക് പോകേണ്ട എന്നുള്ളത് ഭരണഘടനാ ഭേദഗതി എന്ന നിലയിൽ ഒരു നിർദ്ദേശം ദേശീയ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു ഭരണപക്ഷത്തു നിന്ന് ഗവൺമെൻറ്റിൽ നിന്ന് അത് അവരുടെ പരിഗണനയിലാണ് അത് സംബന്ധിച്ചുള്ള കേസുകൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നു അല്ലേ സുപ്രീം കോടതി ദേശീയ ഗവൺമെൻറ്റിനും ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയച്ചിരിക്കാൻ എന്തെങ്കിലും തീർപ്പ് നൽകിയോ നൽകിയോ ഈ ഭരണഘടനാ ഭേദഗതി സാധുവാണ് വന്നോ ഇല്ല അപ്പോൾ അത് എവിടെ പരിഗണനയിൽ ഇരിക്കുന്നേ ഉള്ളൂ ബഹുമാനപ്പെട്ട ഇന്ത്യൻ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഞങ്ങളുടെ ഭാഷ പറഞ്ഞാൽ അത് ഇപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഖണ്ഡനപരമായ അഭിപ്രായം പറഞ്ഞാൽ സബ്ജുഡീസാണ് ആരാ അതിനെ സംബന്ധിച്ച് പറയേണ്ടവർ പറയട്ടെ എന്നാൽ അക്കാദമികമായി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വിശകലനം നടത്താനും നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് രൂപീകരിക്കുന്നതിനും ആശയവിനിമയം നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ട് അത് ആരും ഹനിച്ചിട്ടില്ല ആ നിലയിൽ മാത്രം എൻ്റെ വാദമുഖങ്ങളെ നിങ്ങൾ കണ്ടാൽ മതി യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രചരണം നിങ്ങൾ വളരെ സ്ഥിരതയോടെ വേണം വായിക്കാനും മനസ്സിലാക്കാനും എന്നുള്ളതാണ് ഒന്നുകിൽ ഇതിന് യോജിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പാടെ തള്ളിക്കൊണ്ട് രണ്ട് തരത്തിലുള്ള വാദമുഖങ്ങളാണ് നമ്മുടെ മുഖ മുന്നിലേക്ക് വരുന്നത് അല്ലേ രണ്ടും രണ്ട് പക്ഷത്ത് നിന്നുകൊണ്ട് അവതരിപ്പിക്കുന്ന അതാണോ നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അനുഗുണം എനിക്ക് സംശയം പക്ഷം വേണം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല അന്തിമ വിശകലനത്തിൽ നമ്മൾ എത്തിച്ചേരുന്ന പക്ഷത്ത് നിൽക്കണം ഒരു സംശയവും വേണ്ട പക്ഷേ മുൻവിധിയോടെ പക്ഷം ചേരുന്നത് ശാസ്ത്രീയമായി യുക്തിസഹമായി വിഷയങ്ങളെ സമീപിക്കുന്നതിന് സഹായമാണോ എന്നെനിക്ക് സംശയം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആ തരത്തിലുള്ള യുക്തിസഹവും ശാസ്ത്രീയവുമായ ഒരു സമീപന ഇക്കാര്യത്തിൽ പുലർത്തണം എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ മൂലവ്യവസ്ഥയിലെ മുന്നൂറ്റിയാറ് എന്ന് പറയുന്ന ഖണ്ഡമാണ് ഇപ്പോൾ മുന്നൂറ്റി എഴുപതായി മാറിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിനും നാൽപ്പത്തി ഒമ്പതിനും ഇടയിലാണല്ലോ ഭരണഘടനാ നിർമ്മാണ പ്രക്രിയ നടക്കുന്നത് അല്ലേ ഏതാണ്ട് അതേ കാലയളവിൽ തന്നെയാണ് ഈ വിഷയത്തിൻ്റെ മൂലാധാരമായിട്ടുള്ള ജമ്മു കാശ്മീർ തർക്കം ഉയർന്നു വരുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ആവശ്യത്തിലധികം വായനക്കുള്ള ഉപാധികൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട് ഞാൻ നിയമവുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ മാത്രമേ ഉദ്ദേശിക്കുന്നു ഈ മുന്നൂറ്റിയാറ് എ എന്നത് പിന്നീട് മുന്നൂറ്റി എഴുപത് എന്ന നിലയിൽ ഉൾച്ചേർക്കപ്പെടുകയും ആ മുന്നൂറ്റി എഴുപതിൻ്റെ അനുബന്ധ ഘടകമായിട്ട് ഉൾപ്പെടുത്തപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥ മുപ്പത്തിയഞ്ച് എ ആ രണ്ട് വ്യവസ്ഥകളും എങ്ങനെ എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു ഈ മുപ്പത്തിയഞ്ച് എ എന്നത് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മാത്രമേ നമുക്ക് മുന്നൂറ്റെഴുപതിൻ്റെ പ്രസക്തി മനസ്സിലാകത്തുള്ളൂ പലരും ഇത് രണ്ടും ചേർത്ത് ഇഷ്ടാനുസരണം അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് മുപ്പത്തിയഞ്ച് എ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് അത് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ഉൾച്ചേർക്കപ്പെടുന്നത് ജമ്മു കാശ്മീരിലെ പൗരർക്ക് ചില പ്രത്യേകമായ അവകാശങ്ങൾ ഒന്നാമതായി അവർക്കൊരു കാശ്മീർ പൗരത്വം എന്നത് ഉറപ്പുവരുത്തുക അങ്ങനെയുള്ള ആളുകൾക്ക് ജമ്മു ജമ്മുകാശ്മീരിൻ്റെ ഭൂപരിധിയിൽ സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള അവകാശം ഉറപ്പുവരുത്തുക അങ്ങനെയുള്ള പൗരർ ജമ്മു ജമ്മുകാശ്മീരിൻ്റെ പുറത്തുള്ളവരുമായി സ്വത്ത് കൈമാറ്റമോ മറ്റേതെങ്കിലും മൂല്യവത്തായിട്ടുള്ള വസ്തുക്കൾ കൈമാറുന്നതോ സംബന്ധിച്ച നിയന്ത്രണം ഏർപ്പെടുത്തുക ജമ്മു കാശ്മീരിൽ ഇത്തരത്തിൽ പെർമനന്റ് അല്ലെങ്കിൽ സ്ഥിരവാസികൾ എന്ന നിലയിൽ പൗരത്വം എന്നതിനെ നമ്മൾ അങ്ങനെയാണ് വായിക്കേണ്ടത് സ്ഥിരവാസികൾ പെർമനന്റ് റെസിഡൻസ് എന്നാണ് രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് ഇത് വരുന്നത് പെർമനന്റ് റെസിഡൻസും നോൺ പെർമനന്റ് റെസിഡൻസും അങ്ങനെ സ്ഥിരവാസികളായിട്ടുള്ള ആളുകൾക്ക് ജമ്മു കാശ്മീർ ഗവൺമെൻറ്റിൻ്റെ മേഖലയിൽ വരുന്ന തൊഴിലവസരങ്ങളിൽ പ്രത്യേക പരിഗണന ഈ തരത്തിലുള്ള വ്യവസ്ഥകളാണ് മുപ്പത്തഞ്ചേയിൽ നിർദ്ദേശിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ജമ്മു കാശ്മീരിൽ സ്ഥിര താമസക്കാരായി പരിഗണിക്കപ്പെടുന്ന ആളുകൾക്ക് ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ ചില പ്രത്യേക പരിഗണനകൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ജമ്മു ജമ്മുകാശ്മീരി പുറത്തുള്ള ആളുകൾക്ക് ആ അവകാശങ്ങൾ ജമ്മു ജമ്മുകാശ്മീരിൻ്റെ പരിധിക്കുള്ളിൽ അത്തരത്തിൽ ലഭ്യമാകുന്നില്ല എന്നത് മാത്രമാണ് ആ ഖണ്ഡത്തിൻ്റെ സവിശേഷത അതെന്തിനു വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ ഏത് പശ്ചാത്തലത്തിൽ നിർദ്ദേശിക്കപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനും ഈ അൻപത്തിനാലിനും ഇടയിൽ കാശ്മീർ ഇന്ത്യയിലേക്ക് ഉൾച്ചേർക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ ജമ്മുകാശ്മീരിലെ രാഷ്ട്രീയ നേതൃത്വവും ഭരണകൂടവും ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വവും ദേശീയ രാഷ്ട്രീയ നേതൃത്വവും തമ്മിൽ രൂപപ്പെട്ട ചർച്ചകളുടെയും എത്തിച്ചേർന്ന ധാരണകളുടെ അടിസ്ഥാനത്തിൽ നിർദ്ദേശിക്കപ്പെട്ട ഇത് ജമ്മുകാശ്മീരിൽ മാത്രമാണോ സംഭവിച്ചത് എന്നൊരു ചോദ്യം വരാം അല്ല എന്ന് തിരുതാംകൂറിൻ്റെ ചരിത്രം പഠിക്കുന്നവർക്കും അറിയാം ഏതാണ്ട് ഇതേ കാലയളവിൽ തന്നെയാണ് തിരുതാംകൂറിൽ സ്വതന്ത്ര തിരുതാംകൂർ എന്ന ആശയം രൂപപ്പെട്ടത് പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്നല്ലോ തിരുതാംകൂർ രാജഭരണ പ്രദേശമായിരുന്നല്ലോ ഇല്ലേ തിരുതാംകൂർ രാജകുടുംബം അതിൻ്റെ സ്ഥിതി നിലനിർത്തിക്കൊണ്ട് ആ രാജകുടുംബത്തിൻ്റെ പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര തിരുതാംകൂർ ആണ് സ്ഥാപിക്കപ്പെടേണ്ടത് എന്ന വാദം കേരളത്തിൻ്റെ പഴയ പശ്ചാത്തലത്തിൽ ഉയർന്നുവന്ന് നമ്മളാർ മറക്കരുത് തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനെ ഏത് സംസ്ഥാനം രൂപപ്പെട്ടുള്ളൂ കേരളം അപ്പൊ ചരിത്രം വേണ്ടത്ര ശ്രദ്ധിക്കാതെയാണ് ജമ്മു കാശ്മീരിൽ എന്തോ കുഴപ്പം പറ്റി ഇതിലൂടെ എന്ന് പറയുന്ന ആളുകൾ സംസാരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അത്ര ഞാൻ ചൂണ്ടിക്കാണിച്ചു കേരളത്തിലെ തിരുവിതാംകൂർ പോലോ കൊച്ചിയോ പോലെ ഉണ്ടായിരുന്ന അറുന്നൂറോളം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് ചേരുന്നതിനെ സംബന്ധിച്ച് അന്ന് ഭരണ സ്വാതന്ത്ര്യ അനന്തര ഘട്ടത്തിൽ ഇന്ത്യ എന്ന രാഷ്ട്രം രൂപീകൃതമാകുന്ന സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന മൂന്ന് ഉപാധികളാണ് ഏതൊക്കെയായിരുന്നു ഉപാധി പറഞ്ഞു വേണ്ട നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പറയുന്ന ഒന്ന് നിങ്ങൾക്ക് സർവതന്ത്ര സ്വതന്ത്രമായി നിൽക്കാം രണ്ട് ഇന്ത്യയോട് ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് പുലരാം അല്ലെങ്കിൽ ഇന്ത്യ നിങ്ങളെ ഇന്ത്യയിലേക്ക് ചേർത്ത് ഉൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും മൂന്നും തമ്മിൽ വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് സ്വതന്ത്രമായി പുലരാം ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ ഇന്ത്യയോട് ചേർന്ന് ഇന്ത്യൻ ഡൊമൈനെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിൽക്കാം അതല്ലെങ്കിൽ നിങ്ങളെ ഇന്ത്യയിലേക്ക് ഞങ്ങൾ ചേർക്കും ഈ മൂന്ന് ഉപാധികൾ ആ ഉപാധികളുടെ ഉദാഹരണങ്ങൾ നമുക്ക് അറിയാവുന്ന ജമ്മു ആൻഡ് കാശ്മീരിൽ അന്ന് ഭരണം നടത്തിയിരുന്ന എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് ഹരിസിംഗ് രാജാവ് അല്ലേ അദ്ദേഹവും ആഗ്രഹിച്ച ഒരു സ്വതന്ത്ര ജമ്മു കാശ്മീർ ആയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അന്ന് ഷെയ്ഖ് അബ്ദുള്ളയെ ഹെഡ് ഓഫ് ദ എമർജൻസി സ്റ്റേറ്റായിട്ട് അവരോധിച്ചു അങ്ങനെയാണ് ഷെയ്ഖ് അബ്ദുള്ള ആ സ്റ്റേറ്റിനെ പ്രതികരിച്ച് പിന്നീടുള്ള ചർച്ചകളിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അദ്ദേഹത്തിന് ഹെഡ് ഓഫ് ദ എമർജൻസി സ്റ്റേറ്റ് എന്ന നിലയിൽ ഹരിസിംഗ് രാജാവ് നിയോഗിച്ചു തുടർന്നാണ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന പ്രദേശത്തെ പ്രതിനിധീകരിച്ച് ഷെയ്ഖ് അബ്ദുള്ളയും ഇന്ത്യ എന്ന രാഷ്ട്രത്തെ പ്രതിനിധീകരിച്ച് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേൽ ചർച്ചകളിലേക്ക് പോകുന്നു ഈ ചർച്ചകൾക്ക് ഒരു കാര്യദർശി എന്ന നിലയിലായിരുന്നു മൗണ്ട് ബാറ്റൺ ഉണ്ടായിരുന്നു നാൽപ്പത്തേഴ് വരെയുള്ള കാലം നാൽപ്പത്തേഴിന് ശേഷം അങ്ങനെ ഉണ്ടായില്ല നാൽപ്പത്തേഴിന് ശേഷമുള്ള നാൽപ്പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ പിന്നീട് ഇവർ തന്നെയാണ് ചർച്ചകൾ മുഴുകുന്നത് അതിൽ ദേശീയ കോൺഗ്രസിൻ്റെ ഭാഗത്തു ഇന്ത്യ എന്ന് പറയുന്ന ഖണ്ഡത്തിൻ്റെ ഭാഗത്തു നിന്നു പങ്കെടുത്തിരുന്ന നെഹ്റുവിനും പട്ടേലിനും ഇടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളെ സമീകരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് ആര് ഗോപാലകൃഷ്ണ അയ്യങ്ക ഇവർക്കെതിരെ ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന പലപ്പോഴും ഉയർന്നു വന്നിരുന്ന അഭിപ്രായ ഭിന്നതകളെ സെറ്റിൽ ചെയ്യുന്ന റെക്കാൻസൽ ചെയ്യുന്നതിന് ഇടപെട്ടിരുന്ന ആളാണ് ഇവരുടെയൊക്കെ കുറിപ്പുകളും പ്രസ്താവങ്ങളും ലേഖനങ്ങളും വായിച്ചാൽ ഏറെക്കുറെ നമുക്ക് ഇത് മനസ്സിലാകും എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഇന്ത്യയുടെ ഭാഗമായി ചേരുന്ന ആ പ്രസ്താവം ഹരിസിംഗ് രാജാവും ഷെയ്ഖ് അബ്ദുള്ളയും ഒന്നിച്ച് നടത്തുമ്പോൾ അവർ പറഞ്ഞൊരു വാക്യമുണ്ട് മുസ്ലിം മൂലതത്വവാദം അംഗീകരിക്കുന്ന പാകിസ്ഥാൻ എന്ന ഒരു മതരാഷ്ട്രത്തിനോട് ചേരുന്നതിനേക്കാൾ ജമ്മു കാശ്മീരിലെ ജനതയ്ക്ക് സ്വീകാര്യമാകുക മതനിരപേക്ഷത അംഗീകരിക്കുന്ന ഇന്ത്യ എന്ന ഒരു ജനതയോട് ഉൾചേരുന്നതിനെ ആണ് എന്ന് നോക്കണം അവർ ഉന്നയിച്ച വാദത്തിൻ്റെ പ്രസക്തി ആ വാദം ഇന്ന് എത്ര കണ്ട് നിരാകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ പരിശോധിച്ചുകൊള്ളാം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് മറ്റൊരു ഘടകം എന്താ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇന്ത്യയും ജമ്മു കാശ്മീരിലെ അന്നത്തെ സംവിധാനവും തമ്മിൽ ഒരു എഗ്രിമെൻറ്റിലേക്ക് പോവാണ് നമ്മൾ അന്തർദേശീയ നിയമതത്വങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഒരു തത്വം പറയും അതിൻ്റെ പേരെന്താണ് ആ തത്വം എന്താണ് സെർവെൻ്റ് എന്നാണ് പറയുന്നത് വ്യത്യസ്ത പ്രദേശങ്ങളെ സംബന്ധിക്കുന്ന പ്രതിനിധീകരിക്കുന്ന ആളുകൾ പരസ്പര യോജിപ്പോടു കൂടി കൺസൻ്റഡ് ആയിട്ടുള്ള ഒരു ധാരണയിലേക്ക് വന്നാൽ ആ പരസ്പര ധാരണയെ പരിപാലിക്കുക എന്നത് സാമാന്യ മര്യാദയാണ് എന്ന് എന്നതാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് ഇന്ത്യൻ പാർലമെന്റ് പോകുമ്പോൾ ഇന്ത്യൻ ഭരണകൂടം പോകുമ്പോൾ ആ പാക്റ്റ സെക്ട് സർവൻറ്റ എന്ന് പറയുന്ന ഘടകം ലംഘിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ജെന്റിൽമെൻ എഗ്രിമെൻറ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന സാധനം നിരാകരിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചർച്ച ചെയ്തു കൊള്ളണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പരിഗണനയ്ക്ക് ഞാൻ വെക്കുന്നു എന്ന് മാത്രമേ ആ പരസ്പര ധാരണ കരാറിൽ പരാമർശിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഏറെക്കുറെ പരിചയിച്ച ഘടകങ്ങൾ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം ഉൾച്ചേർക്കുന്നതും ആ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദത്തിൻ്റെ എ ബി സി ഡി ഓരോന്നായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഘടകങ്ങളിലൂടെ ചില പ്രത്യേകമായിട്ടുള്ള വ്യവസ്ഥകൾ ഉൾച്ചേർക്കുന്നു അതിലെന്താ ആദ്യം പറഞ്ഞ പറഞ്ഞെന്താ നാല് മൂന്ന് ഘടകങ്ങൾ ഏതൊക്കെ ഒന്ന് ഡിഫൻസ് അല്ലേ രണ്ട് വാർത്താവിനിമയം മൂന്ന് വിദേശകാര്യം ഈ മൂന്ന് കാര്യത്തിലും ഇന്ത്യൻ പാർലമെൻ്റ് രൂപപ്പെടുത്തുന്ന ദേശീയ ഗവൺമെൻറ് രൂപപ്പെടുത്തുന്ന കാര്യങ്ങൾ ഞങ്ങൾ പാലിക്കും ഇവ മൂന്നും കഴിച്ചു വരുന്ന ഇതര വിഭാഗങ്ങൾ വിഷയങ്ങളിൽ ദേശീയ പാർലമെൻ്റ് നിയമം ഉണ്ടാക്കിയാലും വ്യവസ്ഥ ഉണ്ടാക്കിയാലും അത് ആരുടെ അംഗീകരണത്തോടെ മാത്രമേ എവിടെ നടപ്പാക്കാൻ കഴിയൂ ജമ്മു ആൻഡ് കാശ്മീരിൽ നടപ്പാക്കാൻ കഴിയൂ ഇതര വിഷയങ്ങൾ എന്നാണ് വളരെ കൃത്യമായിട്ടത് പരാമർശിക്കുന്നു ഇപ്പോൾ വരുന്ന ചർച്ചകൾ ഇത്തരത്തിലുള്ള ഒന്നും ദേശീയ ചിഹ്നങ്ങളെ നിരാകരിക്കാൻ മുസ് അവിടുത്തെ ജമ്മുകാശ്മീരിലെ പൗരർക്ക് അനുമതി കൊടുത്തിരിക്കുന്നു ജമ്മു കാശ്മീരിൽ രണ്ട് പതാകകൾ ഉണ്ട് അതൊക്കെ ഈ എഗ്രിമെന്റിന്റെ ഭാഗമായി വന്ന അതൊന്നും പുതിയ കാര്യങ്ങളല്ല ജമ്മു കാശ്മീരിൻ്റെ ഒരു പതാകയും ഇന്ത്യൻ ദേശീയ പതാകയും ഉണ്ട് അത് ഈ എഗ്രിമെന്റിൽ തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ് അതൊന്നും പുതുതായി അനുവർത്തിക്കുന്നതല്ല അവിടുത്തെ സ്ത്രീകൾ ഇന്ത്യയിലെ ഇതര പ്രദേശത്തുള്ള ഒരാളിൻ്റെ ഒരു പുരുഷനുമായി വിവാഹത്തിലേർപ്പെട്ടാൽ ആ സ്ത്രീയുടെ സ്വത്തവകാശം നഷ്ടപ്പെട്ടു നേരെ മറിച്ചൊരു പാക്കിസ്ഥാൻ പൗരനെ വിവാഹം കഴിച്ചാൽ അയാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുകയും ആ സ്വത്തവകാശം നിലനിൽക്കുകയും ചെയ്യും പ്രചരണം അല്ലെങ്കിൽ വാദം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ തന്നെ ഇത് സംബന്ധിച്ചൊരു കേസ് ജമ്മു കാശ്മീർ ഹൈക്കോടതി പരിഗണിക്കുകയും ആ തരത്തിലുള്ള ആൻസസ്ട്രൽ പ്രോപ്പർട്ടിയിൽ മേലുള്ള അവകാശം ഒരു സ്ത്രീക്കും ഒരു ജമ്മുകാശ്മീരി സ്ത്രീക്കും നഷ്ടപ്പെടില്ല എന്ന് വിധി നൽകുകയും ചെയ്തിട്ടുണ്ട് ആ വിധി സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ ജമ്മു കാശ്മീർ ഹൈക്കോടതിയുടെ ആ വിധിന്യായം എവിടെ പ്രാബല്യത്തിലുണ്ട് ജമ്മു ജമ്മുകാശ്മീരിലുണ്ട് എന്നാണ് ആരും ചോദ്യം ചെയ്തിട്ടില്ല അതൊന്നും തിരിച്ചറിയാതെയാണ് ഈ വാദമുഖങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ദേശീയ ചിഹ്നങ്ങളെ ആരെങ്കിലും അവമതിപ്പെടുത്തിയാൽ ഡിഫൈം ചെയ്താൽ അത് ജമ്മു ജമ്മുകാശ്മീരിൻ്റെ പരിധിയിൽ ഒരു ക്രിമിനൽ കുറ്റമായി പരിഗണിക്കുന്നില്ല അങ്ങനെ ഒരു വ്യവസ്ഥയും നിർദ്ദേശിച്ചിട്ടില്ല ദേശീയ പതാകയെ അല്ലെങ്കിൽ അതുപോലുള്ള ചിഹ്നങ്ങളെ അവമതിപ്പെടുത്തുകയാണെങ്കിൽ അത് ജമ്മു ജമ്മുകാശ്മീരിൻ്റെ പതാകയെ അവമതിപ്പെടുത്തുന്ന പോലെ തന്നെ ഗൗരവതരമായ കുറ്റമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് അപ്പം നമ്മുടെ മുമ്പിൽ വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭരണഘടനയെ അനുശാസിക്കുന്ന ഏതെങ്കിലും വിഷയത്തെ സംബന്ധിച്ച് അല്ല എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് മുന്നൂറ്റെഴുപത് എന്ന് പറയുന്ന വ്യവസ്ഥ അനുശാസിക്കുന്നത് ഇത്തരത്തിലുള്ള നാല് ഘടകങ്ങൾ മാത്രമാണ് അതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത് ഇപ്പോൾ ഗൗരവമായി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന വിഷയവും അതുതന്നെയാണ് എന്താണ് മുന്നൂറ്റി എഴുപത് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റ് ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന ഒരു നിയമം ജമ്മു കാശ്മീർ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുടെ പരിഗണനയ്ക്കും അംഗീകരണത്തിനും വിധേയമായി മാത്രമേ ഇവിടെ നടപ്പാക്കാൻ കഴിയൂ പക്ഷെ ആ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി എന്നെ പിരിച്ചുവിട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തന്നെ പിരിച്ചുവിട്ടു അപ്പം പിന്നെ ഏത് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുടെ അംഗീകരണമാണ് ഇപ്പോഴത്തെ നടപടികൾക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോഴത്തെ നടപടിയെന്ന് ഞാൻ പറയുന്നില്ല ഇതിനു മുമ്പ് പലപ്പോഴായി എടുത്ത നടപടികൾക്ക് ഉണ്ടായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തന്നെ ജവഹർലാൽ നെഹ്റു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു ഈ പറയുന്ന മുന്നൂറ്റി എഴുപത് ഈറോഡ് ചെയ്യപ്പെട്ടു എന്ന് അത് തിരസ്കൃതമാക്കപ്പെട്ടു എന്ന് കാരണം അന്ന് വരെ ദേശീയ ഗവൺമെൻറ്റും ദേശീയ പാർലമെൻറ്റും എടുത്തിട്ടുള്ള നിലപാടുകളും നടപടികളും ഏറെക്കുറെ ഈ മുന്നൂറ്റി എഴുപതിനെ അപ്രസക്തമാക്കുന്നതാണ് അതിനെ സംബന്ധിച്ചുള്ള കണക്കുകൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യയുടെ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അനുഷേദങ്ങൾ മൂലനിയമത്തിലുണ്ടായിരുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുന്നൂറ്റി അറുപത് വ്യവസ്ഥകളും ജമ്മു കാശ്മീരിന് ബാധകമാണ് ഇന്ത്യയുടെ ഭരണഘടനയിൽ ഇന്നുള്ള പന്ത്രണ്ട് ഷെഡ്യൂളുകളിൽ ഏഴ് ഷെഡ്യൂളുകളും ജമ്മു കാശ്മീരിനു ബാധവുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏഴാം പട്ടികയിലെ തൊണ്ണൂറ്റി രണ്ടോളം വരുന്ന കൺ പിന്നെ കേന്ദ്ര വിഷയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംശങ്ങളെല്ലാം തന്നെ ആർക്കും ബാധവുമാണ് ജമ്മുകാശ്മീരിൻ്റെ ബാധവാണ് കൺകറിന് ലിസ്റ്റപ്പെടുന്ന അറുപത്തി നാൽപ്പത്തിയേഴ് ആയിട്ടത്തിൽ ഇരുപത്തി ജമ്മു ജമ്മുകാശ്മീരിൻ്റെ ബാധവാണ് അപ്പോൾ പിന്നെ ജമ്മു ജമ്മുകാശ്മീരിന് ഇതൊന്നും ബാധകമല്ല ഇന്ത്യൻ ഭരണഘടന ബാധകമല്ല എന്ന് പറയുന്ന ഒരു വാദം എത്ര കണ്ട് സ്ഥാപിക്കപ്പെടുന്നതാണ് എന്ന് നിങ്ങൾ സംശയിക്കണം അതാണ് ഞാൻ സൂചിപ്പിച്ചത് അപ്പോൾ ഒന്നാമത്തെ ഘടകം ഇതാണ് രണ്ട് ഇനി നിങ്ങൾ പറയാണ് അവിടെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഡിസോൾവ് ചെയ്യപ്പെട്ടു മുന്നൂറ്റി എഴുപതിൻ്റെ വ്യവസ്ഥ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി പോയി തൽക്കാലം നമുക്ക് എന്ത് പരിഗണിക്കാം ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസം പത്തൊമ്പതാം തീയതി മുതൽ അവിടെ എന്തില്ല ഡിസോൾവ് ചെയ്തു അത് പോയി അതില്ലാത്തതിന് പകരം നമുക്ക് തൽക്കാലം ഏതെടുക്കാം എന്നാ പറയുന്നത് അവിടുത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലി മറ്റതില്ലോ എന്നാണെങ്കിൽ അതുമില്ല രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസം പത്തൊമ്പതാം തീയതി ഏത് ഡിസോൾവ് ചെയ്തു പോയി നിലവിലുണ്ടായിരുന്ന നിയമസഭയും വിട്ടു അതുമില്ല അപ്പം പിന്നെ ആരുടെ അംഗീകാരത്തോടെയാണ് ഈ നിർദ്ദേശങ്ങൾ വന്നതെന്ന് ചോദിച്ച് അവരുടെ അംഗീകാരം നേടിക്കൊണ്ട് മാത്രമേ ഏത് പാർലമെന്റിലേക്ക് വരാവുന്ന പാർല ഭരണഘടനാ ഭേദഗതി വ്യവസ്ഥ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഈ ഭേദഗതി കൊണ്ടുവരാൂ മുന്നൂറ്റി എഴുപതിനെ സംബന്ധിച്ചെന്നുള്ള കാരണം മുന്നൂറ്റി എഴുപതിൻ്റെ ആദ്യത്തെ ക്ലോസ് എ എന്ന് പറയുന്നത് തന്നെ ആർട്ടിക്കിൾ ഒന്നും മുന്നൂറ്റി എഴുപതും എക്സെപ്റ്റ് ചെയ്തിട്ടാണ് ബാക്കിയുള്ളത് അനുശാസിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ ഒന്നെന്ന് പറയുന്നത് എന്താ ജമ്മു കാശ്മീരിന് സ്റ്റേറ്റ് പദവി കൊടുക്കുന്ന വ്യവസ്ഥ അതിപ്പോഴും നിൽക്കുക കേട്ട അത് ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ഒരു നിർദ്ദേശം പാർലമെന്റിന് മുമ്പിൽ ഇപ്പോഴും വന്നിട്ടില്ല മറന്നുപോയതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഭരണഘടനാ ഭേദഗതിയുടെ സാധുത അവിടെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ട് അത് നിൽക്കട്ടെ അത് നിർത്തിക്കൊണ്ട് തന്നെ അത് സൂചിപ്പിക്കുകയാണ് മുന്നൂറ്റി അനുസരിച്ച് ഈ പറഞ്ഞ ഘടകങ്ങൾ രണ്ടും പാലിക്കപ്പെടുന്നുണ്ടോ അപ്പോൾ മുന്നുപാധി എന്ന നിലയിൽ പറയുന്ന നിയമനിർമ്മാണ സഭയുടെ പോലും പരിഗണന നിരാകരിച്ചുകൊണ്ടാണ് ഈ ഭേദഗതി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ സാധുത ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഗൗരവപരമായി പരിശോധിക്കും എന്ന് നമുക്ക് കരുതാം മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ശ്രദ്ധയിലേക്കുണ്ട് നേരത്തെ പറഞ്ഞ മുന്നൂറ്റി എഴുപതിൻ്റെ അടുത്ത ഉപകരണത്തിൽ സൂചിപ്പിക്കുന്നത് അനുവദനീയമായിട്ടുള്ള ഈ മേഖലകളിൽ കൺസൾട്ടേഷനോടെ വേണം ആരുമായിട്ട് ജമ്മു ആൻഡ് കാശ്മീരിലെ ഗവൺമെൻറ്റുമായിട്ടുള്ള കൺസൾട്ടേഷനോടെ വേണം ഏതുകൊണ്ടുവരേ നിയമങ്ങൾ പ്രാബല്യത്തിൽ പ്രാബല്യത്തിക്കൊണ്ടിരേ ഏത് വിഷയങ്ങളിൽ അനുവദനീയമായിട്ടുള്ള വിഷയങ്ങൾ അതിന് പുറത്തുള്ള വിഷയങ്ങളിൽ ജമ്മു കാശ്മീരിലെ ഗവൺമെൻറ്റിൻ്റെ കൺകറൻസോടെ വേണം രണ്ട് പദങ്ങളും ഇന്ത്യൻ ഭരണഘടനയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പദങ്ങൾ ഏതെങ്കിലും ഒന്ന് പോരായിരുന്നോ ഭരണഘടനാ നിർമ്മാതാക്കൾ എന്തിനാണ് രണ്ട് പദങ്ങളും നിർദ്ദേശിച്ചത് അത് തമ്മിൽ വ്യത്യാസമൊന്നുമില്ലേ രണ്ടും ഒന്ന് തന്നെയാണോ ആശയവിനിമയം നടത്തിക്കൊണ്ട് വേണം അനുവാദം തേടിക്കൊണ്ട് വേണം എന്ന് രണ്ട് പദപ്രയോഗങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടെങ്കിൽ അത് രണ്ടിനും രണ്ട് അർത്ഥതലമാണ് രണ്ട് പ്രയോഗതലമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളോട് ചോദിക്കും ആ വാദം എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് ആ വാദം പറഞ്ഞത് മുന്നൂറ്റി എഴുപത് പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ അത് തന്നെ നിർദ്ദേശിക്കണം എന്നുണ്ടെങ്കിൽ ആരുടെ അംഗീകാരത്തോടെ വേണം ജമ്മു ജമ്മുകാശ്മീരിൻ്റെ നിയമസഭയുടെ അംഗീകാരത്തോടെ വേണം അല്ലെങ്കിൽ ഭരണഘടനാ സഭയുടെ അംഗീകാരത്തോടെ അതല്ല ചെയ്യാൻ കഴിയത്തില്ല ഇത്തർക്കം ഇപ്പോൾ വന്നതല്ല വളരെ മുമ്പേ തന്നെ വന്നതാണ് ഉത്തരം കിട്ടാതെ അങ്ങനെ നിൽക്കുന്ന ഒരു തർക്കമാണ് അതിപ്പോഴും നിൽക്കുകയാണ് ആ രണ്ടാമത്തെ ഘടകത്തിലും ഈ പ്രദേശം പരിശോധിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് മൂന്നാമത്തെ ഘടകം എന്താണ് ആർട്ടിക്കിൾ ഒന്ന് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നതനുസരിച്ച് ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിൻ്റെയും അതിർത്തി പുനർനിർണ്ണയിക്കുകയോ ക്രമീകരിക്കുകയോ ചെയ്യുമ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ അംഗീകാരം തേടിക്കൊണ്ടു നമ്മൾ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് കൊണ്ടുവന്നിരുന്നു ഇല്ലേ അന്ന് നിലവിലുണ്ടായിരുന്ന സംസ്ഥാനങ്ങളുടെ അനുമതി തേടിക്കൊണ്ടാണ് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷനിലേക്ക് സംസ്ഥാനങ്ങളുടെ പുനർനിർമാണ നിർവഹണത്തിലേക്ക് പോയത് പുനഃക്രമീകരണം നടപ്പാക്കിയത് എന്തിനു രണ്ടായിരത്തി പതിനാലിലല്ലേ ആന്ധ്രാപ്രദേശും തെലങ്കാനയും രണ്ട് സംസ്ഥാനങ്ങളായി വേർതിരിച്ചു അല്ലേ അതിനു മുമ്പ് പോലും ഇത്തരത്തിലുള്ള റെഫറൻഡം നടത്തിക്കൊണ്ടാണ് ഇന്ത്യൻ പാർലമെൻറ്റ് നിയമനിർമ്മാണം ഉണ്ടാക്കിയത് ഇന്ത്യൻ പാർലമെൻറ്റിൽ മുന്നൂറ്റി എഴുപത് പിൻവലിക്കുന്നതിനും ജമ്മു കാശ്മീർ സംസ്ഥാനത്തിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റുന്നതിനുമുള്ള ഒരു നിർദ്ദേശം കൊണ്ടുവരുമ്പോൾ ആ നിർദ്ദേശത്തിന് എന്ത് തരത്തിലുള്ള അംഗീകരണമാണ് ആ സംസ്ഥാനത്ത് നിന്ന് തേടിയിട്ടുള്ളത് അതിനൊരു മുന്നുപാധി ഇപ്പോഴത്തെ നടപടിയിലുണ്ടായി ആ മുന്നുപാധി ഉറപ്പുവരുത്തുന്നതിനാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി ഏഴിന് ഒരു മാറ്റം വരുത്തിക്കൊണ്ട് പ്രസിഡന്റിനെ കൊണ്ട് ഇന്ത്യൻ യൂണിയൻ രാഷ്ട്രപതിയെ കൊണ്ട് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചു ആ ഓർഡിനൻസിലാണ് എന്ത് ചേർത്തിരിക്കുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നതിന് പകരം അല്ലെങ്കിൽ ഗവൺമെൻറ് എന്നതിന് പകരം എന്തു മതി ഗവർണർ ഫങ്ഷനിങ് ആർ ദ അഡ്വൈസ് ഓഫ് എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പക്ഷെ അവിടെയും പ്രശ്നം നിൽക്കുന്നില്ല സംസ്ഥാനത്ത് ഇപ്പോൾ ഗവർണറെ ഉള്ളൂ അഡ്വൈസ് ചെയ്യാൻ ആരില്ല കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇല്ല അവിടെയും അവിടെ നിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് എന്ന് താങ്കൾ പറഞ്ഞ ചോദ്യത്തിന് മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് സ്റ്റേറ്റ് എന്നതിന് പകരം ഗവർണർ മതി ഗവണ്മെന്റ് വേണം എന്ന് നിർബന്ധം പെടുത്തണ്ട അങ്ങനെയാണെങ്കിൽ ആ ഗവർണറുടെ വിശദീകര വിശകലനം എന്താണ് ഭരണഘടനാ ഭേദഗതിയിൽ ഉൾച്ചേർത്തത് ഗവർണർ ഫംഗ്ഷനിങ് ആൻഡർ ദ അഡ്വൈസ് ഓഫ് എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ അവിടെ അപ്പൊ അവിടെയും ഈ നിർദ്ദേശം ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകത്തിലേക്ക് ഘടകത്തിലേക്കൊണ്ട് വരാം ഇവിടെ മുന്നൂറ്റി എഴുപതും മുപ്പത്തിയഞ്ച് എയും പിൻവലിക്കുന്നതിലൂടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും രണ്ടായിരത്തി പതിനെട്ടിൽ ഐക്യരാഷ്ട്രസഭ നിയോഗിച്ച യു എൻ ഹൈക്കമ്മീഷണറുടെ ഒരു പഠന റിപ്പോർട്ട് പ്രതിഷേധിക്കപ്പെടുന്നു ആസാദ് ജമ്മു കാശ്മീർ എന്നാണ് ആ പഠന റിപ്പോർട്ടിൽ പ്രയോഗിച്ചിരിക്കുന്നത് പാക് ഓക്കുപോയിഡ് കാശ്മീറും പാക് അധിനിവേശ കാശ്മീർ ആ റിപ്പോർട്ടിലെ പ്രയോഗം പാക് അഡ്മിനിസ്ട്രേഡ് കാശ്മീർ എന്നാണ് പാക് അഡ്മിനിസ്ട്രേഡ് കാശ്മീർ ഓക്കുപോയിഡ് നല്ല കേട്ടോ ഇതൊക്കെ ശ്രദ്ധിച്ചോണം ഈ വാക്കുകളിലെ പ്രയോഗങ്ങളിലെ വ്യത്യാസം ഒക്കെ അവർ ഒരു പട്ടിക നിരത്തുകാണ് ഈ മുന്നൂറ്റി എഴുപത് മുപ്പത്തഞ്ച് എയും ഒക്കെയാണോ പ്രശ്നം അതോ വേറെ ചിലതൊക്കെയാണോ അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ജമ്മു ആൻഡ് കാശ്മീരിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ചില സവിശേഷ നിയമങ്ങളുണ്ട് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ആക്ട് ജമ്മു കാശ്മീരിലെ സേഫ്റ്റി ഇന്റേർണൽ സേഫ്റ്റി പാലിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ നിലനിൽക്കുന്ന ഒരു നിയമം ഇന്ത്യയിലെ സൈന്യത്തിന് സവിശേഷമായ അധികാര അവകാശങ്ങൾ കൊടുക്കുന്ന ഒരു നിയമം അത് ഭേദഗതി വരുത്തണം പിൻവലിക്കണമെന്ന് അവിടുത്തെ ജനങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ ഭരണകൂടം അത് എ ആയാലും ബി ആയാലും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ആ സവിശേഷ അധികാരങ്ങൾ കൊടുക്കുന്ന നിയമം ഉൾപ്പെടെ ഉള്ളത് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണകൂടം അവിടുത്തെ ജനങ്ങൾക്ക് മേൽ നടത്തുന്ന ഒട്ടേറെ കടന്നാക്രമണങ്ങൾ എന്നവര് പറഞ്ഞു വെച്ചിരിക്കുക ഞാനിതെൻ്റേതായിട്ട് പറയുന്ന അല്ല ഐക്യരാഷ്ട്രസഭ നിയോഗിച്ച കമ്മീഷണറുടെ നിഗമനമാണ് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കുന്ന തരത്തിലുള്ള നടപടികൾ ആരോഗ്യ സേവനം നിഷേധിക്കുന്ന തരത്തിലുള്ള പ്രക്രിയകൾ പ്രവർത്തനങ്ങൾ സ്വത്ത് കൈമാറ്റവും അതിൻ്റെ സംഭരണവും സംബന്ധിച്ച് വരുന്ന പ്രശ്നങ്ങൾ വിവാഹവും കുടുംബവും സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഈ തരത്തിൽ ഇരുപതോളം വിഷയങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് അവർ എണ്ണമിട്ട് പറഞ്ഞതിന് ശേഷം ചൂണ്ടിക്കാണിക്കുകയാണ് ഈ ഘടകങ്ങളാണ് ഇന്ത്യയിൽ ഇത്തരത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒരു പ്രദേശമായി എന്തിനെ മാറ്റിയിരിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീരിനെ മാറ്റിയിരിക്കുന്നു ആ പ്രശ്നങ്ങൾ ഈ മുന്നൂറ്റി എഴുപതും മുപ്പത്തിയഞ്ച് ഏയും പിൻവലിച്ചതിലൂടെ ഇല്ലാതാകും ഇതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം അതിൻ്റെ ന്യായാന്യായങ്ങൾ പരിശോധിക്കട്ടെ ഇവിടെ യു എൻ ഐക്യരാഷ്ട്രസഭയുടെ ചുമതലപ്പെടുത്തപ്പെട്ട ഏജൻസി കണ്ടെത്തിയ ജമ്മു ആൻഡ് കാശ്മീരിലെ മാത്രം വിഷയമല്ല അവര് മറ്റൊരു പ്രദേശം നേരത്തെ നമ്മൾ സംസാരിച്ച റഷ്യയുടെ പഴയ റഷ്യയോട് ചേർന്ന് നിൽക്കുന്ന പാകിസ്ഥാന്റെ അതിർത്തിയിൽ വരുന്ന ഒരു പ്രദേശം എന്താ ആ സ്ഥലത്തിൻ്റെ പേര് വായിക്കൊള്ളാത്തൊരു പേരാണ് കേട്ടോ ജി ബി എന്നാണ് അവർ അവരുടെ ഷോർട്ട് നോട്ടിൽ പറയുന്നത് അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം ചൂണ്ടിക്കാണിക്കുന്നുണ്ടവർ ഗിൽഗിറ്റ് എന്നാണ് സ്ഥലത്തിൻ്റെ ഒരു ഭാഗം ബാപ്റ്റിസ്റ്റാൻ എന്നാണ് രണ്ടാമത്തെ ഭാഗം ഇപ്പം ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന പോലെ ജെ ആൻഡ് കെ എന്നാണല്ലോ നമ്മൾ പ്രയോഗിക്കുന്നത് ഈ റിപ്പോർട്ടിൽ അവർ പരാമർശിച്ചിരിക്കുന്നത് ജി ഹൈഫൻ ബി എന്നാണ് ഈ പ്രദേശങ്ങൾ ഏറെക്കുറെ സമാനമാണ് അവിടുത്തെ തദ്ദേശീയരായ ആളുകളുടെ അവകാശ പാലനത്തിനെതിരായിട്ട് അവിടുത്തെ മെയിൻ ലാൻഡിലെ ഗവൺമെൻറ് എടുക്കുന്ന അധിനിവേശപരമായ നടപടികൾ ഏറെക്കുറെ ഈ രണ്ട് പ്രദേശത്തെയും അവർ പറയുന്നത് റൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അവരുടെ അവകാശങ്ങൾ ആ പ്രദേശത്തെ തദ്ദേശീയ പൗരന്മാർ ആദിമ നിവാസികൾ അവർ ചുരുക്കം പേരെ വരുന്നുള്ളൂ ചെറിയൊരു ജനസംഖ്യയുള്ളു അവർ ഉയർത്തുന്ന അത്തരം അവകാശ സ്ഥാപനത്തിനെതിരെ പ്രധാനപ്പെട്ട ഭൂപ്രദേശത്തെ ഗവൺമെൻറ്റും അതിൻ്റെ അധികാര സംവിധാനങ്ങളും നടത്തുന്ന അധിനിവേശപരമായ ആക്രമണത്തെയാണ് അവർ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ജെ ആൻഡ് കെയും ജി ബിയും രണ്ട് ഘടകങ്ങളായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള രണ്ടായിരത്തി പതിനെട്ടിലെ റിപ്പോർട്ട് ഐക്യരാഷ്ട്രസഭയുടെ മുമ്പിലുണ്ട് നമ്മൾ ഐക്യരാഷ്ട്രസഭയിൽ ഈ വിഷയം ചർച്ച ചെയ്യേണ്ട എന്ന നിലപാടെടുക്കുന്നവരാ ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമാണിത് നമ്മൾ പരിശോധിച്ച് പരിഹരിച്ചുകൊള്ളാം എന്ന് വാദിക്കുന്നവരാ അത് കൃഷ്ണമേനൻ്റെ കാലം മുതൽ നമ്മൾ ആ തരത്തിൽ നിലനിർത്തുന്നവരാണ് ആ വാദം അല്ലേ ഇപ്പോഴും മാറിയിട്ടില്ല പാകിസ്ഥാൻ നേരെ തിരിച്ച് ഇത് സർവദേശീയ പ്രശ്നമാണ് രാഷ്ട്രാന്തര പ്രശ്നമാണ് എന്ന് സ്ഥാപിക്കാനും അത് ഐക്യരാഷ്ട്രസഭയിൽ കൊണ്ടുപോയി മറുപടി ഉണ്ടാക്കാനും പരിഹാരം തേടാനും ശ്രമിക്കുന്ന ഒരു രാഷ്ട്രമാണ് രണ്ടും രണ്ട് സമീപനമാണ് പക്ഷേ ഇവിടെ നിയതമായ പ്രശ്നം ഈ ഗൗരവതരമായ പ്രശ്നം പഠിക്കുന്നതിന് ഐക്യരാഷ്ട്രസഭ ചുമതലപ്പെടുത്തിയ ഒരു ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത് ഈ പറഞ്ഞ ഘടകങ്ങളാണ് ആ ഘടകങ്ങൾ മുന്നൂറ്റി നിങ്ങൾ ഉന്നയിച്ച ഒരു ചോദ്യം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടോ ഒരു സംശയവുമില്ല ലോകത്തെ പല നിർബന്ധിതമായി കൂട്ടിയോജിപ്പിക്കപ്പെട്ട രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഉദാഹരണമായിട്ട് ഇതിന് സമാനമാണോ എന്ന് ചോദിച്ചാൽ കൃത്യമായ അല്ല ആ വാദം ഞാൻ അങ്ങനെ ഉയർത്തുന്നില്ല പക്ഷേ ഏറെക്കുറെ ഇതേ സംഭവം നടന്നിട്ടുള്ള സ്ഥലങ്ങൾ അല്ലേ അടുത്ത കാലത്തല്ലേ ഉക്രൈൻ സംഭവം ഉണ്ടായത് ഉണ്ട് സ്വാഭാവികമായി സംഭവിക്കുന്നുണ്ട് നിലനിൽക്കുന്നുണ്ട് പല പ്രദേശങ്ങളിലും ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല ആവർത്തിച്ച ഉദാഹരണങ്ങളായി പറയാൻ പല സ്ഥലങ്ങളിൽ പക്ഷേ ഇതുപോലെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല സമാ ഏറെക്കുറെ സമാനമായിട്ടുള്ള പഴയ റഷ്യ വേർപെട്ട് ശിഥിലമായി പോകുമ്പോൾ പല പ്രദേശങ്ങളിലും നമുക്കിത് കാണാം ചെക്കും സ്രോവിയയും ഇല്ലേ അടുത്ത കാലത്തല്ലേ ആ പ്രശ്നം ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലിലൂടെ പരിഗണിക്കപ്പെട്ടു അല്ലേ അങ്ങനെ പല പ്രദേശങ്ങളിലും നമുക്ക് അതിപ്പം പഴയ സോവിയറ്റ് യൂണിയനെ ഉദാഹരിച്ചു എന്നുള്ളതുകൊണ്ട് ഏകപക്ഷീയമായി ഞാൻ പറഞ്ഞു കരുതണ്ട അമേരിക്കൻ ഐക്യനാടുകളിലും നമുക്ക് ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ കാണാം ലോകത്തെ ഭരിച്ച അടക്കി ഭരിച്ച ബ്രിട്ടൻ എന്ന കോളനി രാഷ്ട്രത്തിൻ്റെ ഉള്ളടക്കത്തിലും നമുക്ക് കാണാം അഞ്ച് ദ്വീപ് സമൂഹമായിരുന്നല്ലോ അവരുടെ അല്ലേ ആ ദ്വീപുകൾ പലതും ഇപ്പോഴും വേറിട്ട് പോകാനുള്ള താല്പര്യം തുടർച്ചയായി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക അയർലൻഡ് വേർപിടുന്ന നിലയിലല്ലേ നിൽക്കുന്നത് ഞാൻ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ അവരൊക്കെ ഈ രീതിയിൽ ഒരു പാർലമെൻറ്റ് നിയമ നടപടിയിലൂടെ ഈ പ്രശ്നത്തിനെ പരിഹരിച്ച് അവസാനിപ്പിച്ച് കളയാം എന്ന നിലയിൽ എടുത്തിയാടി കാര്യങ്ങൾ ചെയ്യുകയാണോ ഉണ്ടായിട്ടുള്ളത് അതോ തുടർച്ചയായ പരസ്പര ആശയവിനിമയത്തിലൂടെ സംവാദത്തിലൂടെ നിയതമായ ഒരു ധാരണയിലേക്ക് എത്താനും അതിനെ പരിഹരിക്കാനും ഉള്ള നിലപാടുകളിലേക്കാണോ ആ രാജ്യങ്ങൾ വ്യത്യസ്ത രീതികൾ ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല ചിലർക്ക് ആയുധം ഉപയോഗിച്ച് വരിയിരിക്കുന്ന സാഹചര്യങ്ങൾ പോലും നമ്മൾ കണ്ടു ഇല്ലേ ആഭ്യന്തരമായി ഉയർന്നു വരുന്ന സംഘർഷങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സായുധസേനയെ നിയോഗിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു അവിടെയൊക്കെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ജമ്മു കാശ്മീരിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ഇന്ത്യ രൂപപ്പെടുന്നതിനും മുമ്പ് നിലനിന്നിരുന്ന ഒരു പ്രശ്നത്തെ ഇത്ര അയജ്ഞലിതമായി ഇടപെട്ട് പരിഹരിച്ച് കളയാം എന്ന് കരുതുന്നത് എത്ര കണ്ട് ബുദ്ധിപരമാണ് എന്നെനിക്ക് ആശങ്കയുണ്ട് സംശയമുണ്ട് എന്നതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം എല്ലാവരും സൂചിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ മുന്നൂറ്റി എഴുപത്തൊന്ന് എ മുതൽ ഐ വരെ എടുത്താൽ വിവിധ സംസ്ഥാനങ്ങൾക്ക് ജമ്മു കാശ്മീരിന് കൊടുത്തതുപോലെയുള്ള പദവിയും അവകാശങ്ങളും അധികാരങ്ങളും കൊടുത്തിട്ടുണ്ട് ജമ്മു കാശ്മീരിന് കൊടുത്ത പോലെയാണോ അങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചാൽ അല്ല അതും അങ്ങനെ അങ്ങനെ ലളിതവൽക്കരിക്കുന്നത് ശരിയല്ല എന്നാൽ ഞാൻ പറഞ്ഞത് കൊടുത്തിട്ടുണ്ട് വിവിധ സംസ്ഥാന പതിനൊന്നോളം സംസ്ഥാനങ്ങൾക്ക് ആ തരത്തിൽ കൊടുത്തിട്ടുണ്ട് അതിലൊരു വ്യവസ്ഥ എന്തായിരുന്നു മുന്നൂറ്റി എഴുപത്തൊന്ന് ഇ എന്ന് പറയുന്ന വ്യവസ്ഥ ആന്ധ്രാപ്രദേശിന് കൊടുത്തത് മാത്രമല്ല ആന്ധ്രാപ്രദേശ് യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനൊരു പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് നോക്കണം ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിന് പ്രത്യേക ഭരണഘടനാ വ്യവസ്ഥ നൽകിക്കൊണ്ട് ഉള്ള നിർദ്ദേശമാണ് വന്നിരിക്കുന്നു അത്ര എന്താ പറയുക അയഞ്ഞ സമീപനം ഇന്ത്യൻ പാർലമെൻറ്റ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട് പല ഹിൽ ആൻഡ് കൗൺസിൽ ഉണ്ടാക്കാൻ ഗവർണർമാരെ നിയോഗിച്ചുകൊണ്ടുള്ള നിർദ്ദേശം അക്കാര്യത്തിൽ വന്നിട്ടുണ്ട് അരുണാചൽ പ്രദേശിൻ്റെ കേസിൽ ആന്ധ്രാപ്രദേശിൻ്റെ കാര്യത്തിൽ പിന്നെ സിക്കിമിൻ്റെ കാര്യത്തിൽ ഒക്കെ വന്നിട്ടുണ്ട് ആ മിസോ ഞാൻ ഓരോന്നും ഓരോന്നും എടുത്ത് പറയുന്നില്ല സമാനമാണോ എന്ന് ചോദിച്ചാലല്ല പക്ഷേ ഏറെക്കുറെ ഇതിനെ സമീകരിക്കാവുന്ന തരത്തിലുള്ള പ്രത്യേക അവകാശങ്ങൾ അപ്പോൾ പ്രത്യേക അവകാശങ്ങൾ കൊടുത്തത് ഞങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് മെയിൻ നടിക്കുന്നതിൽ അർത്ഥമില്ല ഈ പ്രത്യേക അവകാശങ്ങൾ ഇപ്പോഴും ഇന്ത്യൻ ഭരണഘടന പല സംസ്ഥാനങ്ങൾക്കും അനുശാസിച്ച് നൽകിയിട്ടുണ്ട് അപ്പൊ പിന്നെ വരുന്ന സാഹചര്യം ഞാൻ ഏറ്റവും അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുകയാണ് ഇവിടെ നമ്മൾ കാണുന്നത് വളരെ ബോധപൂർവമായി ഒരു ഇടപെടൽ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ കാര്യത്തിൽ കൊണ്ടുവരികയും അത് തങ്ങൾ പാലിച്ചിരിക്കുന്നു എന്ന് സ്ഥാപിക്കുകയും ചെയ്യുക എന്ന ഒരുതരം ത്വരയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അത് ഈ ഭേദഗതി നിർദ്ദേശം കൊണ്ട് അവസാനിക്കുന്നില്ല കൂടുതൽ ഗൗരവമുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനാണ് സാഹചര്യം രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു ഉദാഹരണം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ഇവിടെ മുന്നൂറ്റെഴുപതും എയും പിൻവലിച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എല്ലാം പരിഹരിച്ചു എന്ന് നമ്മളോട് അനുശാസിക്കുമ്പോഴും അവിടെ നിന്ന് ഉയർന്നു വരുന്ന വാദം എന്താ പലരും വീട്ടുതടങ്കലിലാണ് പലരുടെയും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു അവകാശം നിഷേധിച്ചു ഫോൺ ഉൾപ്പെടെയുള്ള വാർത്താവിനിമയ ഉപാധികൾ നിഷേധിച്ചു അഭിപ്രായം പ്രകടിപ്പിക്കുന്നുള്ള അവകാശം നിഷേധിച്ചു ഇത്തരത്തിലുള്ള വാദമല്ലേ വരുന്നത് ആണോ അല്ലേ ആണോ എങ്ങനെ നിങ്ങൾ പരിഗണിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ ഇവിടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അമേരിക്കൻ അയക്കുന്ന നാടുകളിൽ അവരാണല്ലോ ഈ ഇത്തരം മൗലികാവകാശങ്ങളുടെയൊക്കെ വക്താക്കൾ വല്ലാതെ പാലിക്കുന്നുവെന്ന് ശാഠ്യം പിടിക്കുന്ന ആളുകളാണ് അവിടെ പോലും ഇത്തരത്തിലുള്ള ധ്വംസനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിക്സന്റെ കാലത്ത് ഉണ്ടായത് ഓർമ്മിക്കുന്നുണ്ടാവും ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ആപ്പീസ് കുത്തി തുറന്ന് അയാളുടെ രേഖകളും വിവരങ്ങളും എടുക്കുന്ന സാഹചര്യത്തിലേക്ക് നിക്സൻ അത് കെ എസ് ആയി വരികയും വിസ്തരിക്കപ്പെടുകയും ചെയ്തതാണ് വിയറ്റ്നാം യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു സർക്കാർ ജീവനക്കാരൻ വിയറ്റ്നാം യുദ്ധത്തെ സംബന്ധിച്ച രേഖകൾ പബ്ലിഷ് ചെയ്യാൻ പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ചു അതിനായക്കെ അവകാശമില്ല എന്ന് പറഞ്ഞ് ഗവൺമെൻ്റ് അത് നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അവകാശമുണ്ട് അത് മൗലിക പൗരാവകാശത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് കോടതി ആ വാദമുഖത്തെ കണ്ണിക്കുന്നത് നമ്മൾ കാണുന്നു അമേരിക്കൻ ഐക്യനാടുകളിലും ഇതുണ്ടായിട്ടുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഉള്ളൂ ഈ തരത്തിലുള്ള നടപടികൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് എപ്പോഴെല്ലാമാണോ ജനസമൂഹം ഭരണകൂടത്തിൻ്റെ ചെയ്തികൾക്കെതിരെ ഗൗരവബുദ്ധിയോടെ നിരീക്ഷണം നടത്തുന്നത് അപ്പോഴെല്ലാം അഭിപ്രായ രൂപീകരണത്തിലേക്ക് പോകുന്നത് അപ്പോഴെല്ലാമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഇപ്പോൾ അത്തരം ഒരു സാഹചര്യം ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നിരിക്കുകയാണ് വർഷങ്ങളായി ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ അവസരം ഇല്ലാതായിരിക്കുന്നു നാൽപ്പത്തിയഞ്ച് കൊല്ലത്തെ ഏറ്റവും കുറഞ്ഞ തൊഴിലവസരം ഉള്ള ഘട്ടമാണിപ്പോൾ ഇന്ത്യയിൽ പ്രതീക്ഷിതമായ വളർച്ചാ നിരക്ക് ഉണ്ടാവുന്നില്ല ഏഴേ ശതമാനം ഏഴേ പോയിന്റ് എട്ട് ശതമാനം വളർച്ചാനിരക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചത് അത് ആറ് പോയിൻറ്റ് രണ്ട് ശതമാനമായി ചുരുങ്ങുന്നു കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും ഒരുപോലെ തന്നെ മുരടിപ്പ് സംഭവിക്കുന്നു ദേശീയ സമ്പദ്ഘടന ഒരു മാന്യത്തിന് സമാനമായ അവസ്ഥയിലേക്ക് മാറുന്നു എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ വളരെ ശങ്കയോടെ പ്രസ്താവിക്കുന്നു ഇന്ത്യൻ റിസർവ് ബാങ്കിൻ്റെ സഞ്ചിത നീക്കിവയ്പിൽ നിന്ന് ഒന്നേ പോയിൻറ്റ് ഏഴ് ആറ് ലക്ഷം കോടി രൂപ ഗവൺമെൻറ് അതിൻ്റെ ഖജനാവിലേക്ക് ആവശ്യപ്പെടുന്ന സാഹചര്യം അല്ലെ കൈയേൽക്കുന്ന സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഇരുപത്തേഴ് പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിച്ച് പതിനൊന്ന് പൊതുമേഖലാ ബാങ്കുകളാക്കി മാറ്റുന്ന അവസ്ഥയിലേക്ക് ബാങ്കുകളുടെ പ്രവർത്തന ഘടന തന്നെ മാറ്റപ്പെടുന്ന അവസ്ഥ ഇത്തരത്തിൽ നിർണായകമായ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഈ മാറ്റങ്ങളോട് ഗൗരവബുദ്ധിയോട് പ്രതികരിക്കുന്ന ജനസമൂഹം ഭരണകൂടത്തിനെതിരായി ഉയർത്തിക്കൊണ്ടുവരാവുന്ന വിമർശനങ്ങളിൽ നിന്ന് അവരുടെ ശ്രദ്ധയെ അവരുടെ ചിന്തയെ അവരുടെ പരിഗണനയെ അവരുടെ പ്രവർത്തനത്തെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള കരുതിക്കൂട്ടി ഉള്ള ഇടപെടൽ എന്ന നിലയിൽ മാത്രമേ എന്നെപ്പോലെ ഒരാൾക്ക് ഇതിനെ നിരൂപിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് അതിനപ്പുറം ഇതിന് കാര്യമായ ഒരു പ്രത്യേക പരിഗണനയും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യാഘാതം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇപ്പോൾ നമ്മൾ നിരീക്ഷിക്കുന്ന ഒരു പ്രത്യാഘാതം ഒന്ന് ജമ്മു കാശ്മീരിൽ ഇപ്പോൾ വരെയും ഉണ്ടായിരുന്ന സ്വത്ത് സംബന്ധിച്ച വ്യവസ്ഥകൾ മാറുന്നതിലൂടെ അവിടെ പരിമിതമായിട്ടുള്ള ഉപയോഗപ്രദമായ ഭൂമി അന്യാധീനപ്പെടുന്ന നിലയിലേക്ക് അതിവേഗം കോർപ്പറേറ്റ് കുത്തക വ്യവസായ കക്ഷികളുടെ കൈയിലേക്ക് ആ ഭൂമി എത്തിപ്പെടുന്ന സാഹചര്യം നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് രണ്ട് അവിടെ ഇപ്പോൾ പരിമിതമായി മാത്രം ലഭിക്കുന്ന തൊഴിലവസരം ആ തൊഴിലവസരം ജമ്മു ആൻഡ് കാശ്മീരിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് നിഷേധിക്കപ്പെടുകയും അത് പൊതു തൊഴിലവസരമായി മാറുന്നതിലൂടെ അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് അവരുടെ പ്രതികരണം എന്നത് ഗുരുതരമായ പ്രക്ഷോഭമായിട്ടും ഒരു പരിധിവരെ അത് സായുധമായിട്ടുള്ള ഇടപെടലുകളിലേക്കും നയിച്ചേക്കാനുള്ള അവസ്ഥ സംജാതമാകും എന്നുള്ളതാണ് മൂന്ന് ഇന്ത്യയിലെ നിലവിലുണ്ടായിരുന്ന ഒരു സംസ്ഥാനത്തെ ഒരു ചോദ്യം ഇടയുള്ള ചെയ്യപ്പെടാനിടയുള്ള നിയമനിർദ്ദേശത്തിലൂടെ സംസ്ഥാനം അല്ലാതാക്കി മാറ്റുകയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റി അതിലൊരു കേന്ദ്രഭരണ പ്രദേശത്തിനോട് നിർദ്ദിഷ്ട നിയമസഭ ഉള്ളത് എന്ന് ചേർക്കുകയും മറ്റൊരു കേന്ദ്ര ഭരണ പ്രദേശത്തിന് നിർദ്ദിഷ്ട നിയമസഭയില്ലാത്തത് എന്ന് എന്ന് പറഞ്ഞാൽ രണ്ട് കേന്ദ്രഭരണ പ്രദേശവും നേരിട്ടുള്ള ഭരണ മേഖലകളായി മാറുകയും ഒരു സംസ്ഥാനം എന്നത് ഇല്ലാതാക്കുകയും ആ പ്രദേശവും ആ ജനതയും കേന്ദ്ര ഭരണത്തിൻ്റെ കീഴിലേക്ക് അനുവർത്തിക്കപ്പെടുകയും ചെയ്യും ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്ന ഗൗരവതരമായ ഭരണഘടനാ പ്രമാണത്തിനെതിരായിട്ടുള്ള കടന്നുകയറ്റമായിട്ടേ നമുക്കിതിനെ നിരീക്ഷിക്കാൻ കഴിയുള്ളൂ ഇത്തരത്തിൽ ഹ്രസ്വകാല ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഗുരുതരമായി സൃഷ്ടിക്കാൻ ഇടയുള്ള ഒരു നീക്കമായിട്ട് മാത്രമേ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഈ ഭരണഘടനാ ഭേദഗതിയെ നിരീക്ഷിക്കാൻ കഴിയുള്ളൂ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇത് രൂപപ്പെടുത്തുന്ന സാഹചര്യവും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് മാത്രമാണ് ഞാൻ അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് ജമ്മു കാശ്മീരിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടി രാജ്യത്തിൻ്റെ പൊതുസുരക്ഷയെ മുൻനിർത്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മെയിൻ ലാൻഡിൻ്റെ കാരണം പാകിസ്ഥാനൊക്കെ യു എൻ ഇക്കെ പറയുന്നുണ്ട് ദ കാശ്മീർ പീപ്പിൾ ഷുഡ് ബി ഗിവൺ A chance for self-determination. അവരുടെ ഒരു സ്വയം നിർണയാവകാശത്തിന് ഒരു റെഫറൻഡം നടത്തണം എന്നൊക്കെ പറഞ്ഞതായിട്ടാണ് ഞാൻ ഞാനിതിനുമ്പ് കേട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു അവസരം കാശ്മീർ ജനതയ്ക്ക് കൊടുത്താൽ അവരൊരു സ്വതന്ത്ര രാഷ്ട്രമാകാൻ ആഗ്രഹിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാരണം ഇന്ത്യൻ പട്ടാളത്തെ അവിടുത്തെ ചെറുപ്പക്കാർ കല്ലെറിയുന്നത് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ കാശ്മീരിനെ പാകിസ്ഥാൻ പിടിച്ചെടുക്കും അതോടെ ഇന്ത്യയുടെ സുരക്ഷ അവതാളത്തിലാകും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിനെപ്പറ്റി ഒരു അല്പം വിശദീകരണം തന്നെ നന്നായിരിക്കും എൻ്റെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ സംവരണം അത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നിട്ടും ഒരു ആവശ്യത്തിന് യോഗ്യത ഉണ്ടായിരുന്നിട്ടും സമൂഹത്തിൽ സർക്കാർ ഉദ്യോഗത്തിൽ വരാനോ അല്ലെങ്കിൽ സമൂഹത്തിലൊരു സ്ഥാനത്തോ ഒരു ഉയർന്ന സ്ഥാനത്തോ വരാനായിട്ട് ആൾക്കാരെ തടസ്സം നിന്ന ഒരു മനോഭാവം ആൾക്കാരിൽ നിന്ന് മാറ്റാനായിട്ടാണ് ഈ സംവരണം എന്ന് പറയുന്ന ഒരു സാധനം ഇന്ത്യൻ ഭരണഘടനയിലേക്ക് വന്നത് അതിന് സമ്പത്തുമായിട്ടോ ഒരാളുടെ സാമ്പത്തിക സ്ഥിതിയുമായിട്ടോ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു അവസരത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഭരണഘടന ഭേദഗതി ചെയ്ത് സാമ്പത്തിക സംവരണം പത്ത് ശതമാനം സാമ്പത്തിക സംവരണം ഇത് ഏത് ഭരണഘടനയുടെ ഏത് ബലത്തിലാണ് അതായത് ഏത് ആർട്ടിക്കലിൻ്റെയോ എന്തിൻ്റെ ബലത്തിലാണ് അങ്ങനെ കൊണ്ടുവന്നത് രണ്ടാമത് ഇപ്പോഴത്തെ കാശ്മീരിലെ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞ ഒരു ഭേദഗതി അത് അതും കൊണ്ടു ആ ഭേദഗതിയും എന്ത് അടിസ്ഥാനത്തിലാണ് സർക്കാരിന് അത് ചെയ്യാനായിട്ടുള്ള പാർലമെന്റിന് എന്ത് അധികാരമാണ് നൽകുന്നത് അങ്ങനെ ഒരു ഭേദഗതി കൊണ്ടുവരാൻ രാജ്യ സുരക്ഷ കരുതിയാണെങ്കിലും ആ ഒരെണ്ണം കൊണ്ടുവന്നത് എന്ത് ഭരണഘടനയുടെ ഏത് വകുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നടപ്പാക്കാൻ സാധിച്ചത് സർക്കാരിന് ശ്രീ സു സാറ് ഇവിടെ ഈ വിഷയത്തിൽ സമീപിച്ചത് ഭരണഘടന അനുശാസിക്കുന്ന നടപടി നടപടിക്രമം എത്രണ്ട് ശരിയായ നിലയിൽ പാലിച്ചുകൊണ്ടാണ് കാശ്മീരിലെടുത്ത നിലപടി എന്ന നിലയ്ക്കാണ് പരിശോധിച്ചത് രണ്ടാമത്തെ ഒരു പരിശോധന വരുന്നത് അവിടുത്തെ ജനങ്ങളുടെ മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ ഈ നടപടി ഇങ്ങനെ കാണുന്നതാണ് പക്ഷേ ഞാൻ ഇത് രണ്ടുമേ കാണുന്നില്ല ഞാൻ മറ്റൊരു തരത്തിലാണ് ഇതിനെ കാണുന്നത് ഈ പ്രശ്നം നിലവിൽ വന്ന ശേഷം ആ പ്രശ്നം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇന്ത്യയിലെ പൊതുപ്രശ്നവും കാശ്മീരിലെ പ്രത്യേക പ്രശ്നവും കൈകാര്യം ചെയ്ത പ്രസ്ഥാനങ്ങളും ചരിത്രപരമായ ചരിത്രപരമായിട്ട് നിലപാടെടുത്തവരും ഏതെങ്കിലും തരത്തിലുള്ള നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല എന്തെങ്കിലും നിലപാടെടുത്താൽ അവർ തന്നെ ഇല്ലാതാകുമെന്നൊരു സാഹചര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട് അതായത് അവിടുത്തെ നിലപാ എതിരെ അഭിപ്രായം പറയുന്ന ഒരു ബദൽ അഭിപ്രായം പറയുന്ന ഒരു പ്രസ്ഥാനം ഭാരതത്തിലില്ല എന്ന കാര്യം ഓർക്കുമ്പോൾ ഈ കാശ്മീരിൽ നടത്തുന്നത് ജന പിന്നെ അവരെ മാനുഷ്യ മനുഷ്യാവകാശങ്ങളുടെ പുറത്തുള്ള കടന്ന് കയറ്റമാണ് എങ്കിൽ ഈ കടന്നു കയറ്റത്തിൽ ഈ ഭരണകൂടമല്ല ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും ഒത്തുചേർന്നുകൊണ്ട് കാശ്മീരി ജനതയ്ക്ക് പുറത്ത് കയ്യേറുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഇന്നും ബദലായിട്ട് ഒരഭിപ്രായവും ഇന്ത്യയിൽ വന്നിട്ടില്ല ആ നിലയ്ക്ക് ഇതിനെ പരിശോധിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ ഇതിനകത്ത് വിലയിരുത്തുമ്പോൾ മൊത്തത്തിൽ വന്ന ശ്രീ സുഹൃ സാറിൻ്റെ അഭിപ്രായം അല്ലാതെ മൊത്തത്തിൽ സമൂഹത്തിൽ നിൽക്കുന്ന അഭിപ്രായം ഇവിടെ ഇവിടെയും പ്രത്യക്ഷപ്പെട്ടു സാർ പറഞ്ഞതിനകത്ത് ഇവിടെ വരുന്ന വലിയ ചോദ്യമുണ്ട് ഇന്ത്യയിൽ നിലനിർ കാശ്മീർ എന്ന് പറയുന്ന ഭൂ ആ ഭൂപ്രദേശം ഇന്ത്യയിൽ നിലനിർത്തുന്നിറത്താണോ ഇന്ത്യൻ ജനാധിപത്യം അല്ല പുരോഗമനവാദികൾ വിജയിക്കുന്നത് അതല്ല ലോകത്തെ ഏത് മനുഷ്യരുടെയും അവകാശം സംരക്ഷിക്കുന്നതിടത്താണോ എന്നുള്ള ഒരു തുലനം ചെയ്യൽ ഇവിടെ വളരെ വേണ്ടിയിരിക്കുന്നു നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താ ശരിക്കും ഭൂ ആ ഭൂമി മുഴുവൻ സ്റ്റുഡിയോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ സ്റ്റുഡിയോ കോംപ്ലക്സ് പോലുള്ള അവിടെ വരികയും എന്ന് പറഞ്ഞാൽ പട്ടാളത്തിൻ്റെ പിൻബലത്തോടുകൂടെ അവിടുത്തെ പ്രദേശങ്ങളിൽ വലിയ കോംപ്ലക്സുകൾ വരികയും സിനിമാ സ്റ്റുഡിയോകൾ വരികയും ചെയ്യുമെന്നാണ് ആദ്യം ഈ പ്രസ്താവന ഇറക്കിക്കൊണ്ട് തന്നെ പറഞ്ഞത് അതായത് അവിടെ കൂടുതൽ ആളുകളെ താമസിപ്പിക്കുക അവിടെ കൂടുതൽ സമ്പത്ത് മുടക്കുക ഒപ്പം കാശ്മീരി ജനത എന്ന് പറയുന്നവരുടെ ഒരു സഹ അല്ലെങ്കിൽ ഒരു ഉപദേശീയത ഇനി നിലനിൽക്കുക ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥയെ അവിടെ എത്തിച്ചേർ ചേരാനുള്ള ഒരു ആസൂത്രണം ഉണ്ട് ശരിക്കും ഈ പട്ടാളം പിൻവലിക്കുന്നതിന് ഇപ്പോഴത്തെ കർഫ്യൂ അവസ്ഥ പിൻവലിക്കുമ്പോൾ ഇത് അടിയന്തരാവസ്ഥയാണ് യാതൊരു സാമ്യവുമില്ല ഇന്ത്യൻ ജനത മുഴുവൻ ഒരുമിച്ച് ആഗ്രഹിക്കുന്ന അടിയന്തരാവസ്ഥയാണ് കാശ്മീരിൽ നിൽക്കുന്നത് അതുകൊണ്ട് മറ്റ് പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഇന്ത്യയിൽ അവസ്ഥ കാൺഗ്രസ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ കാൺഗ്രസ് എന്താ ഈ കാശ്മീർ പ്രശ്നത്തിൽ പറഞ്ഞത് ആടി വലയല്ലേ എന്തെങ്കിലും പറഞ്ഞത് കാഗ്രസ് പിരിഞ്ഞു പോകേണ്ട അവസ്ഥ വരും ഈ കാശ്മീരി പ്രശ്നത്തിൽ മാത്രം അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യൻ ജനത കാശ്മീരിൽ ഒരുമിച്ച് കയ്യേറുന്ന മനുഷ്യാവകാശ ദിവസമായിട്ടാണ് ഞാനിത് കാണുന്നത് ഇതാണ് പിന്നെ ഭരണഘടനാപരമായ കടന്നുകയറ്റം എന്ന പിന്നെ അപര്യാപ്തതയ്ക്കപ്പുറം സാധാരണ മനുഷ്യാവകാശ പഠനത്തിനപ്പുറം ഇന്ത്യൻ ജനത ഒന്നടങ്കം കാശ്മീരി ജനത അവകാശത്തെ കവർന്നെടുക്കുന്ന സാഹചര്യം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ചോദ്യം ഇന്ത്യൻ ഭരണഘടന രൂപകൽപ്പന ചെയ്തപ്പോൾ തന്നെ അതിൽ നിയുദ്ധമായിട്ടുള്ള വിദഗ്ധന്മാരായ ജഡ്ജിമാർ വെച്ച് പുലർത്തിയിരുന്ന അഭിപ്രായ ഭിന്നതകൾ ചിലതുണ്ട് ആ അഭിപ്രായ ഭിന്നതകളെ മറികടന്നുകൊണ്ടാണ് ഇന്ന് നിലവിലുള്ള ഒരു ഭരണഘടന രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ അന്നുണ്ടായിരുന്ന ആ ഭിന്നത അതേപടി മാറ്റിയിട്ട് ഒരു ഹൈന്ദവ രാഷ്ട്രത്തിൻ്റെ നിർമ്മാണ പ്രക്രിയക്ക് തുടക്കം കുറിച്ചു എന്നുള്ള ഒരു സന്ദേഹമാണ് ുള്ളത് മറ്റൊന്ന് ലോകത്ത് ആകത്മാനം മുസ്ലിം ഭീകരവാദം എന്നും അതിൻ്റെ പേരിൽ ആഗോള തലത്തിൽ തന്നെ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താനും മുസ്ലിം വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ഹിന്ദിയ പാകിസ്ഥാൻ എന്ന് പറയുന്ന ദ്വന്വത്തെ സൃഷ്ടിച്ചെടുത്ത് രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയാണെന്നാണ് രണ്ടാമത്തൊരു കണ്ടെത്തൽ മൂന്നാമത് പശ്ചിമേഷ്യയുടെ സമാധാനവും സുരക്ഷിതത്വവും നഷ്ടപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള രാഷ്ട്രീയമായ തീരുമാനമാണ് കാരണം ഇന്നലെ വരെ പാകിസ്ഥാൻ നമ്മുടെ ശത്രു രാഷ്ട്രമായി പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തിച്ചില്ല മുസ്ലിം വിരോധം വരുമ്പോൾ പാകിസ്ഥാൻ മുതൽ മുസ്ലിം രാഷ്ട്രങ്ങളാകെ തന്നെ നമ്മളോടുള്ള ശത്രുതാ മനോഭാവം വളർന്നു വരികയും നമ്മുടെ ഇന്ത്യക്കുള്ളിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ മാത്രമല്ല വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന അങ്ങനെ നമ്മുടെ സാമ്പത്തികമായ നിലനിൽക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് പോലും ഇത് ബാധകമാകും കാരണം ബാബറി മസ്ജിദ് വിളിച്ചപ്പോൾ എൻ്റെ അനിയൻ്റെ കട പോലും ഗൾഫിൽ നിന്നും ഒരു കാശം കിട്ടാതെ തിരിച്ചു വരേണ്ടി വന്നു മുപ്പത് ലക്ഷം രൂപ നഷ്ടമായി അപ്പോൾ ഈ മതപരമായ ഈ വികാരം നമ്മുടെ ഇന്ത്യയുടെ സമ്പൽ ഘടനയെയും രാഷ്ട്രീയത്തെയും സാമൂഹ്യ ജീവിതത്തെയും സാംസ്കാരിക പ്രതി ജീവിതത്തെയും ജനാധിപത്യ പ്രക്രിയയിലെ ആകെ നഷ്ടപ്പെടുത്തില്ലേ എന്നൊരു സന്ദേഹമാണ് എനിക്കുള്ളത് കൂടുതൽ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല എനിക്കുള്ളൊരു സംശയം ഇത്രയേ ഉള്ളൂ ഈ മുപ്പത്തിയഞ്ച് കെയും മുന്നൂറ്റി എഴുപതും ഇമ്പ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ യു എൻ എയിലെ നാൽപ്പത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നെഹ്റു പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു തദ്ദേശീയരുടെ മാൻഡേറ്റ് ചോദിക്കുമെന്നുള്ള കാര്യം ഇന്ന് ഈ മാൻഡേറ്റിന് പ്രസക്തി ഉണ്ടോ ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് ജനങ്ങളോട് ഈ മാൻഡേറ്റ് ചോദിക്കേണ്ടതല്ലേ കാരണം ഇന്ത്യയിലെ ന്യൂനപക്ഷം എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗക്കാർ ജമ്മു ആൻഡ് കാശ്മീരിലത് ഭൂരിപക്ഷമാണ് ഇവിടെ രാഷ്ട്രീയം വരുന്നത് ആ ഭൂരിപക്ഷത്തിനെ തടയുന്നതിന് വേണ്ടിയല്ലേ എന്ന് നമ്മൾ സംശയിക്കുന്നു എങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എൻ്റെ അഭിപ്രായത്തിൽ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ മാൻഡേറ്റ് ചോദിക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് ഈ അഭിപ്രായങ്ങളെ സംബന്ധിച്ചോ ഉന്നയിക്കപ്പെട്ട ആശയങ്ങളെ സംബന്ധിച്ചോ ഒറ്റ വാചകത്തിൽ ഒന്നും പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാനില്ല ചർച്ച നടക്കട്ടെ പക്ഷേ ഞാനൊരു വിശദീകരണം നൽകണമെന്ന നിലയിൽ നിങ്ങൾ ഉന്നയിച്ചു എന്നുള്ളതുകൊണ്ട് എൻ്റെ നിലപാടുകൾ അല്ലെ അഭിപ്രായങ്ങൾ അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ച് പോവാം എന്നാണ് ഞാൻ കരുതുന്നത് അതിൽ ആദ്യം പറഞ്ഞ ആളിൻ്റെ ചോദ്യത്തെ സംബന്ധിച്ച് നെഹ്റുവിൻ്റെ തന്നെ ഒരു ഉദ്ധരണി നമുക്ക് ആശ്രയിക്കാം എനിക്ക് തോന്നുന്നു നാൽപ്പത്തൊമ്പതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ജമ്മു ആൻഡ് കാശ്മീരിനെ സംബന്ധിച്ച നമ്മുടെ യുദ്ധം നമ്മൾ ഏറെക്കുറെ പൂർത്തിയാക്കുകയാണ് കാരണം ഷെയ്ഖ് അബ്ദുള്ളയുടെ പ്രസ്താവന വരികയാണ് ഇന്ത്യയോട് ചേർന്ന് നിൽക്കുക എന്ന തീരുമാനം രണ്ട് ഷെയ്ഖ് അബ്ദുള്ള ഉൾപ്പെടെയുള്ള നാലു പേർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായി ചേരുകയാണ് മൂന്ന് നെഹ്റു പട്ടേൽ ഉൾപ്പെടെയുള്ള ദേശീയ നേതൃത്വം ജമ്മുകാശ്മീരിനെ ഉൾക്കൊള്ളുന്നതിനുള്ള ഭരണഘടനാ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി മുന്നൂറ്റി എഴുപത് ഉൾച്ചേർക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഈ പശ്ചാത്തലം എല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് നെഹ്റു പറയുന്നത് നാം ജമ്മു ജമ്മുകാശ്മീറിനെ സംബന്ധിച്ച നമ്മുടെ യുദ്ധം ഇൻവേർട്ട് കോമയിലാണ് ഈ യുദ്ധം എന്ന പ്രയോഗം മനസ്സിലാക്കി പോകേണ്ടത് പൂർത്തീകരിക്കുകയാണ് എന്നാൽ ആ യുദ്ധം നടക്കുന്നത് ജമ്മു കാശ്മീരിലെ തെരുവുകളിലല്ല ഇന്ത്യൻ യൂണിയൻ പാർലമെൻറ്റിലല്ല ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലല്ല പിന്നെയോ ജമ്മു കാശ്മീരിലെ സ്ത്രീ പുരുഷന്മാരുടെ ഹൃദയത്തിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങയുടെ ചോദ്യത്തിൻ്റെ വിശദീകരണം നെഹ്റുവിൻ്റെ ഈ പ്രസ്താവത്തിലുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന വൻകരയുടെ ഇതര ഭാഗങ്ങളിൽ താമസിക്കുന്നവരുടെ ആരുടെ അവകാശം ഹനിക്കുന്ന തരത്തിലേക്ക് ആര് പോയിട്ടില്ല ഇപ്പോഴും ജമ്മു കാശ്മീരിലെ ജനങ്ങളൊന്നും പോയിട്ടില്ല അവിടെ ജനിച്ചവരിൽ കുറച്ചുപേർ പേർ നമ്മൾ തീവ്രവാദം എന്ന് വിളിക്കുന്ന തരത്തിലുള്ള സ്വഭാവത്തിലേക്ക് മാറിയിട്ടുണ്ടാവും മോഹൻ സബ് പറഞ്ഞ പോലെ അവരെ സാർവദേശീയ മുസ്ലിം ഭീകരവാദം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവാം അങ്ങനെ മാറുന്നതിന് അവരെ നിർബന്ധിതമാക്കുന്ന സാഹചര്യങ്ങൾ നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ അവരായിരുന്നു ഇടയ്ക്കൊന്ന് സംസാരിച്ചപ്പോൾ ആ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പോലെ ഈ എഴുപത് കൊല്ലത്തിനിടയിൽ എടുത്ത നടപടികളിലൂടെ പ്രേരിപ്പിച്ചിട്ടുമുണ്ടാവാം മറിഞ്ഞും തിരിഞ്ഞും എടുത്തിട്ടുള്ള നടപടികളിലൂടെ അതുണ്ടാകാം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല വസ്തു വസ്തുതയായിട്ട് നമ്മൾ കാണണം പക്ഷേ ഇന്ത്യയിൽ വൻകരയിൽ വൻകരയിലുണ്ട ഇതര ജനവിഭാഗത്തിലെ പൗരന്മാരുടെ ആരുടെയെങ്കിലും സവിശേഷ അവകാശ അധികാരങ്ങളൊന്നും ആര് ഹനിച്ചിട്ടില്ല കാശ്മീരി ജനസമൂഹം ഇന്ന് വരെ ഹനിച്ചിട്ടില്ല അതുകൊണ്ട് ഇന്ത്യൻ വൻകരയിലെ ഇതര വിഭാഗത്തിൽ വരുന്ന ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ് ഇപ്പോൾ എടുത്തത് എന്ന് ആരെങ്കിലും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ അത് വെറുതെ വിശദീകരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അത് നിലനിൽക്കാത്ത ഒരു വാദമുഖമായിട്ടേ കാണാൻ കഴിയൂ രണ്ട് ഇവിടെ രണ്ടാമത്തെ ആൾ ചൂണ്ടിക്കാണിച്ച ഞാൻ അതിൻ്റെ തുടർച്ചയായിട്ടൊരു കാര്യം കൂടി പറയാം ഇത്തരത്തിലുള്ള ഒരു ഭേദഗതി വരുമ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു പോയ ചില നിയമങ്ങളുടെ നിർദ്ദേശങ്ങളും ആ ഭരണഘടനാ ഭേദഗതികളും കൂടെ നിങ്ങളുടെ ഓർമ്മയിൽ വരണം അതിനാണ് ഞാൻ നിങ്ങൾ പലരും വരുന്നതിന് മുമ്പായി പോയതുകൊണ്ട് കൊണ്ട് ആരുടെയും ശ്രദ്ധയിലേക്ക് അതിപ്പോൾ ഉണ്ടാവില്ല കുറേ വേറെ നിയമങ്ങളും കൂടെ ഞാൻ പരാമർശിച്ചത് തുടക്കത്തിലുണ്ടായിരുന്ന സാധനമൊക്കെ അത് ഓർമ്മ ഉണ്ടാവും ഇത് മാത്രമല്ല ഈ നിയമങ്ങളെല്ലാം തന്നെ വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ഈ ഭേദഗതികളെല്ലാം വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടുന്ന ചില കാര്യങ്ങൾ കൂടി ഞാൻ വിശദീകരണം എന്ന നിലയിൽ തരാം ഈ വൻകരയെ സംരക്ഷിക്കാനാണ് എന്ന് പറയുന്നവരുടെ വാദമുഖത്തിന് മറുവാദം എന്ന നിലയിൽ നമ്മൾ പറയേണ്ടത് അതെന്താ ഏതൊരു ഭരണഘടനാ വ്യവസ്ഥയും മറ്റൊരു ഭരണഘടനാ വ്യവസ്ഥയെ ഹനിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൂട അടിസ്ഥാന പ്രമാണം മനസ്സിലായി ഭരണഘടനാ ഭേദഗതി എന്ന മുന്നൂറ്റി അറുപത്തേഴും മുന്നൂറ്റി അറുപത്തെട്ടും ഉപയോഗിച്ചിട്ടാണ് ഏത് നിർദ്ദേശിച്ചിരിക്കുന്നത് മുന്നൂറ്റി എഴുപതിനെ പിൻവലിക്കാൻ നിർദ്ദേശിക്കുന്നത് മുപ്പത്തഞ്ചേ അസാധുവാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ആ തരത്തിലുള്ള ഒരു പ്രയോഗത്തിനെ ആര് അംഗീകരിക്കുന്നില്ല ഭരണഘടന അംഗീകരിക്കുന്നില്ല നിയമവാഴ്ച അനുശാസിക്കുന്ന രാജ്യമെന്ന നിലയിൽ ഇത് പാലിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കിക്കൊള്ളണം രണ്ട് ഏതൊരു ഭരണഘടനാ വ്യവസ്ഥയും വ്യാഖ്യാനിക്കേണ്ടി വരുന്നത് എപ്പോഴാണ് ആ ഭരണഘടനാ വ്യവസ്ഥയുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന തത്വത്തിൽ എന്തെങ്കിലും അനിശ്ചിതത്വമുള്ള എപ്പോഴാണ് അല്ലേ പി എസ് ആർ അല്ലാത്തപ്പോൾ അത് പ്ലെയിനായിട്ടങ്ങ് നടപ്പിലാക്കിയാൽ മതി ഇവിടെ ഇങ്ങനൊരു ഭരണഘടനാ ഭേദഗതി നിർദ്ദേശിക്കുമ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അനുശൂചത്വമുണ്ടോ അനിശ്ചിതത്വം ഉണ്ടാവും അദ്ദേഹം നേരത്തെ ചൂണ്ടിക്കാണിച്ചു എഴുതുകൊല്ലത്തെ ഭരണകർത്താക്കൾ എടുത്ത തീരുമാനങ്ങളുടെ കാര്യത്തിൽ നടപ്പാക്കിയ നടപടികളുടെ കാര്യത്തിൽ അത് പ്രതിഫലിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അനിശ്ചിതത്വം ഉണ്ടാകും ഭരണഘടനാ വ്യവസ്ഥയിൽ എന്തില്ല ഒരനുശൂത്വം ഇല്ല എന്നുള്ളതാണ് ആ അനുശൂചത്വം ഇല്ലാത്തടത്തോളം കാലം ഇത്തരത്തിലുള്ള വ്യാഖ്യാനം നൽകിക്കൊണ്ട് അതിനെ എബ്രോഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഭരണഘടന അവരുമാണോ എന്നതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടി വരും എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ഏതെങ്കിലും തരത്തിലുള്ള കോൺട്രഡിക്ഷൻ നിലവിലുള്ള വ്യവസ്ഥകൾ തമ്മിൽ ഉണ്ടെങ്കിൽ ഏ ഇവിടെ ഇന്ത്യൻ പൗരൻ വൻകരയിലെ പൗരൻ്റെ അവകാശ അധികാരങ്ങളും സുരക്ഷയും ജമ്മു കാശ്മീരിലെ ഒരു പൗരൻ്റെ അവകാശ അധികാരങ്ങളും സുരക്ഷയും തമ്മിൽ തർക്കത്തിലാണ് ഡിസ്പ്യൂട്ടിലാണ് കോൺഫ്ലിക്റ്റിലാണ് സംഘർഷത്തിലാണ് എന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും ഭരണഘടന ഉപാധി ഉണ്ട് അതെന്താ ഭരണഘടന ഉപാധി ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ വേണം അവിടെ നമ്മൾ ഉപയോഗിക്കാൻ എന്നുള്ളതാണ് ഞാൻ നിങ്ങൾ ചിലരെങ്കിലും സൂചിപ്പിച്ച മാതിരിയുള്ള രാഷ്ട്രീയ അഭിപ്രായ പ്രകടനത്തിലേക്ക് ഈ വേദി ഉപയോഗിക്കുന്നില്ല വേറൊരു വേദിയിൽ നമുക്കത് പറയാം ഒറ്റ രാഷ്ട്രീയ പാർട്ടിയുടെയും പേര് പോലും ഞാൻ ഈ അക്കാദമിക ചർച്ചയിൽ ഉന്നയിക്കുന്നില്ല അതിനോട് ക്ഷമിക്കണം മറിച്ച് ഞാൻ നിയമത്തിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് ഇവിടെ അങ്ങനെ തത്വമുണ്ട് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള തർക്കമുണ്ടെങ്കിൽ സംഘർഷമുണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിക്കേണ്ടത് ഈ വ്യവസ്ഥകൾ തമ്മിൽ സമീകരിച്ചുകൊണ്ട് ഒരു സ്ഥായിത്വമുള്ള വ്യാഖ്യാനത്തിന് സാധ്യതയുണ്ടോ നിർവ്വഹണത്തിന് സാധ്യത എന്നുള്ളതാണ് ആത്തരം പരിശോധനയ്ക്ക് നിങ്ങൾ മുതിർന്നോ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പോലെ എഴുപത് കൊല്ലം നമ്മുടെ ഗവൺമെൻറ് എടുത്ത ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നപ്പോൾ എടുത്ത സമീപനങ്ങൾ അത്തരത്തിലുള്ള സമീകരണത്തിന് ഉതകുന്നതായിരുന്നില്ല എന്ന ചരിത്രപരമായ സത്യം നമ്മൾ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് അതാ ഇന്നത്തെ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചു നാലാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം പാർലമെന്റ് ഒരു വ്യവസ്ഥ രൂപപ്പെടുത്തുന്ന പോലെ അത് നിയമനിർമ്മാണം ആയിക്കോട്ടെ നിലവിലുള്ള ഭരണഘടന ഉൾപ്പെടെയുള്ള നിയമങ്ങളുടെ ഭേദഗതി ആയിക്കോട്ടെ അത് ചെയ്യുന്നത് പോലെ സമാനമായ ഒരു നിയമനിർമ്മാണ അധികാരം ആർക്കില്ല പ്രസിഡന്റിനില്ല മുന്നൂറ്റി ഉപയോഗിച്ചിട്ട് ആണ് ഏത് നിർദ്ദേശിച്ചിരിക്കുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇല്ലാത്തപ്പോൾ ഗവൺമെന്റ് മതിയെന്നും ഗവൺമെൻറ് എന്നത് ഗവർണർ ആണ് എന്നതും നിർദ്ദേശിച്ചിരിക്കുന്ന ആണോ അല്ലേ ഇന്ത്യൻ പാർലമെന്റിൽ ഈ ദിവസം ഇത്തരത്തിലുള്ള ഒരു നിയമ ഭേദഗതി നിർദ്ദേശിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇന്ത്യയുടെ രാഷ്ട്രപതിയെ കൊണ്ട് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ ഓർഡിനൻസ് ഇന്ത്യൻ പാർലമെന്റിന്റെ അവകാശാധികാരം പ്രസിഡന്റിന് ഏറ്റെടുക്കാൻ കഴിയുന്നതല്ല എന്ന ഭരണഘടനാ തത്വത്തിന് വിരുദ്ധമാണ് എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ശ്രദ്ധയിൽ വരേണ്ടത് മുപ്പത്തിയഞ്ച് എയെ സംബന്ധിച്ചുള്ള ചില ഭേദഗതികൾ നിർദ്ദേശിക്കുന്നു എന്നായിരുന്നു ഭരണഘടനയുടെ വിഷയനിർണയ സമിതി നൽകിയ നോട്ടീസിൽ പരാമർശിച്ചത് അംഗങ്ങൾക്ക് രാജ്യസഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ആഭ്യന്തരകാര്യ വകുപ്പ് മന്ത്രിക്ക് ഉപരാഷ്ട്രപതി അനുമതി നൽകുമ്പോൾ അതിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ പറഞ്ഞ പ്രത്യേക പരിരക്ഷാ വ്യവസ്ഥ സംബന്ധിച്ചുള്ള ചില ഭേദഗതി നിർദ്ദേശങ്ങൾ ഉള്ള ബില്ല് അവതരിപ്പിക്കാൻ പോകുന്നു എന്നാണ് എന്നാൽ ഭരണ പാർലമെൻറ്റിൻ്റെ രാജ്യസഭയുടെ ഫ്ലോറിൽ ഈ നിയമം അവതരിപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ മാത്രമാണ് മുപ്പത്തഞ്ച് എയും മുന്നൂറ്റി എഴുപതും പിൻവലിക്കുന്നതിനുള്ള അബ്രോഗേറ്റ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശമാണ് ഈ ബില്ലിൽ അപ്പോഴാണ് ചില അംഗങ്ങൾ പ്രതിപക്ഷത്ത് തന്നെ ഈ ഭിന്നത ഉണ്ടെന്നൊക്കെയുള്ള നമ്മൾ അപ്പോഴാണ് വ്യക്തമായി തിരിച്ചറിയുന്നത് കുറേ പേർ ഉണ്ടാതിരിക്കുന്നു വളരെ നിശബ്ദരായി വേറെ കുറേ പേർ ഇതിനെ എതിർത്തുകൊണ്ട് അഭിപ്രായം പറയുന്നു പിന്നെ കുറേ പേർ എന്ത് പറയണമെന്നറിയാതെ വല്ലാതെ വൈക്ലബ്യത്തോടെ കഴിഞ്ഞു കൂഴുന്നു ഈ നിലയിലായിരുന്നു പ്രതിപക്ഷം എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ അവിടുത്തെ സ്ഥിതി കുറച്ചുപേർ ഇതിനെതിരായി ഇത് ബലത്തിലല്ല ഇത് ക്രമത്തിലല്ല എന്ന് ഉപരാഷ്ട്രപതിയോട് സഭയുടെ ചെയർനോട് ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ നിയമം ബില്ലായി അവതരിപ്പിക്കുന്നതിന് അനുമതി മന്ത്രിക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞു മനസ്സിലായി നടപടിക്രമം എന്നത് എങ്ങനെ രാജ്യസഭയിൽ മാറി മറിയുന്നു എന്നുള്ള എൻ്റെ കൂടി സൂചനയാണ് ഈ നിയമം അനുവദിക്കുന്നതിനല്ല അവതരിപ്പിക്കുന്നതിനായിരുന്നില്ല അനുമതി തേടിയത് എന്നാൽ അവതരിപ്പിച്ച നിയമത്തിന് താൻ അനുമതി നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നതിലേക്ക് കാര്യം മാറി ഇന്ത്യൻ യൂണിയൻ ഉപരാഷ്ട്രപതി മാറി രാജ്യസഭയുടെ ചെയർപേഴ്സൺ മാറി എന്നുള്ളത് നമ്മൾ കാണുന്നു എന്നുള്ളതാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങ് നേരത്തെ സൂചിപ്പിച്ച മാതിരിയുള്ള ഒരു താല്പര്യമല്ല ഇക്കാര്യത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പരാമർശം തുടക്കത്തിൽ പരാമർശിച്ച സംവരണ നിയമത്തെ സംബന്ധിച്ചു എൻ്റെ നിയമസാധ്യതയെ സംബന്ധിച്ചുമാണ് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു പരിരക്ഷാത്മക വിവേചനത്തിൽ നിന്ന് അത് ഇന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്നത് ഒരുപക്ഷെ അഫോമേറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന നിലയിലെ അവകാശാധിഷ്ഠിതമായ വിവേചനം എന്ന നിലയിലേക്കാണ് ആ അവകാശാധിഷ്ഠിതമായ വിവേചനം എന്ന് പറയുന്നത് ആരുടെയും ഔദാര്യമോ ആരെങ്കിലും കനിഞ്ഞു നൽകുന്ന ഒരു ഘടകമോ അല്ല അത് എത്ര കണ്ട് പാലിക്കപ്പെടുന്നു ഇന്ത്യയിൽ എന്നുള്ളത് നമ്മൾ പരിശോധിക്കാൻ അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് നാളതുവരെ അത്തരത്തിലുള്ള പരിരക്ഷാത്മകമായോ അല്ലെങ്കിൽ അവകാശ അധിഷ്ഠിതമായോ പരീക്ഷ കിട്ടിയിരുന്ന ആളുകൾ ഈ പൊതുധാരയിലേക്ക് വരാത്ത സന്ദർഭത്തിൽ അവർക്ക് ലഭ്യമാകേണ്ടുന്ന പരീക്ഷ തന്നെ ഉറപ്പുവരാത്ത സാഹചര്യത്തിൽ വീണ്ടും ഒരു വ്യവസ്ഥ ഉൾ അഭാഗം നമുക്ക് ബോധ്യപ്പെടുക അത് സൃഷ്ടിക്കാൻ പോകുന്ന ഗൗരവപരമായ സാഹചര്യത്തെ സംബന്ധിച്ച ഞാൻ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചു പക്ഷേ പാർലമെൻറ്റിന് അത്തരത്തിലുള്ള ഒരു വ്യവസ്ഥ കൊണ്ടുവരാം ഭരണഘടനാ ഭേദഗതി നിർദ്ദേശിക്കാം അതിന് തടസ്സമൊന്നുമില്ല പാർലമെൻറ്റിൻ്റെ ഹാജരാകുന്ന അംഗങ്ങളുടെ മൂന്നൽ രണ്ട് ഭൂരിപക്ഷത്തോടെ അംഗീകരിക്കുകയും ഈ പറഞ്ഞ പോലെ ഒന്ന് ഒന്ന് പകുതിയിലധികം സംസ്ഥാനങ്ങൾ അത് സ്വീകരിക്കുകയാണെങ്കിൽ നടപ്പാക്കുന്നതിന് തടസ്സമൊന്നുമില്ല അത് കോടതിയാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത് ഇപ്പോൾ ആ വിഷയം ആരുടെ മുമ്പിൽ നിൽക്കുകയാണ് പരിശോധനയിൽ നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണന അവരതിൻ്റെ ശരി തെറ്റുകൾ പരിശോധിച്ച് തീർപ്പാക്കും അങ്ങനെ ചോദ്യത്തിന് അതാണ് ആ തരത്തിൽ മറുപടി പറയണം ഈ മുന്നൂറ്റി എഴുപതും മുപ്പത്തഞ്ച് എയും എങ്ങനെ പിൻവലിക്കാൻ നിർദ്ദേശിച്ചു എന്നതിൻ്റെ സൂചനയാണ് ഞാൻ നേരത്തെ നൽകിയത് അത് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ അനുച്ഛേദം മുന്നൂറ്റി അറുപത്തി ഏഴും മുന്നൂറ്റി അറുപത്തി എട്ടുമാണ് അത് നടപ്പാക്കുമ്പോൾ സ്വീകരിക്കേണ്ടിയിരുന്ന മുൻകരുതൽ എന്ന നിലയിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ നാല് ഉപാധികളും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുവാൻ ഉള്ളത് അവസാനം അങ്ങ് ചോദിച്ച ചോദ്യം ഇത്തരത്തിലുള്ള ഉപാധികൾ കേവലമായ മറ്റേ ഇടയ്ക്ക് ഉന്നയിച്ച രാഷ്ട്രീയപരമായ ചോദ്യത്തിന് ഞാൻ വിടുക അത് വേറൊരു വേദിയിൽ ആ തരത്തിൽ ചർച്ച ചെയ്യട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ പ്രസക്തമല്ല എന്നുള്ളതാണ് ഞാൻ അവസാനിപ്പിക്കുന്നത് നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ച ആ വിഷയത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉപാധികളെല്ലാം ഉയർന്നു വരുന്നത് നാളതുവരെ നമ്മൾ പുലർത്തി വന്ന അതിൽ ഇന്ന വിഭാഗം മറ്റൊരു വിഭാഗം എന്ന് ഞാൻ എടുത്തു പറയുന്നില്ല ഇന്ത്യൻ ഭരണകൂടം സ്വീകരിച്ചു വന്ന നിലപാടുകൾ നയങ്ങൾ നടപടികൾ അത് ഒരു ഭൂപ്രദേശത്തെ ജനങ്ങളെ എങ്ങനെ ബാധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ രൂപപ്പെടുത്തി എടുക്കുന്ന ഘടകങ്ങൾ സമീപനങ്ങൾ താല്പര്യങ്ങൾ ആ സംഘർഷം നാം നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അത് തിരിച്ചറിയാനാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കവസാനിപ്പിക്കാം ആണ്